സർവലോകാനാം കാരണം തം ഭജാമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുവരം. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ഗുരുജനങ്ങൾക്കും അമ്മമാർക്കും സഹോദരങ്ങൾക്കും എൻ്റെ വലിയ നമസ്കാരം. നമ്മുടെ നാടിൻ്റെ പൈതൃകമായിട്ടുള്ള സംസ്കാരമായിട്ടുള്ള ആചാരമായിട്ടുള്ള ഒരു ആഘോഷമാണ് ഇന്ന്. ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിന് പുറത്തും നടന്നുകൊണ്ടിരിക്കുന്ന നവരാത്രി ആഘോഷം. ശരിക്കും നമ്മളൊന്ന് പഠിച്ചാൽ ഇന്ന് നമുക്ക് ചുറ്റുപാടുകളിൽ കാണുന്ന സകല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ഏത് മതത്തിൻ്റെതായാലും ഏത് ജാതിയുടേതായാലും ഏത് തരത്തിലുള്ള വിശ്വാസങ്ങളും വന്നിട്ടുള്ളത് ഈ ഭാരതത്തിൻ്റെ ആചാരത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാവും. ഇവിടെ ഇന്ന് നിലനിൽക്കുന്ന ഏത് മതങ്ങളെ നമുക്ക് പഠിച്ചാലും വിരോധമില്ല. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധമതമാവട്ടെ, ഇസ്ലാമതമാവട്ടെ, ക്രിസ്തീയ വിശ്വാസങ്ങളാവട്ടെ, ഇങ്ങനെ തുടങ്ങി ലോകത്തെമ്പാടുമുള്ള എല്ലാ മതങ്ങൾക്കും സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്ന ഒരേ ഒരിടം ഭാരതമാണ്. മറ്റൊരു നാട്ടിലും നമുക്കത് കാണാൻ സാധിക്കും. മറ്റ് പലയിടങ്ങളിലും അവിടെ ഭൂരിപക്ഷം മതം ഏതാണോ ഉള്ളത്, അവിടുത്തെ ഭൂരിപക്ഷ ആചാരം ഏതാണോ, ആ ആചാരം അംഗീകരിച്ച് ജീവിച്ചു കൊള്ളണം. പക്ഷെ ഭാരതത്തിൽ അനാദിയായ കാലം മുതൽ സ്വതന്ത്രമായി വിശ്വസിക്കാനും ആരാധിക്കാനും ജീവിക്കാനുമുള്ള ചുറ്റുപാടുകളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇന്ന് നാം ഹിന്ദുത്വം എന്ന് പറയുന്ന ഭാരതീയ സംസ്കാരമാണ്. ഇന്നും ഭാരതത്തിൻ്റെ 85% വരുന്ന ജനത ഹൈന്ദവ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഒരുപക്ഷെ ചില ആളുകൾ ക്ഷേത്രങ്ങളിൽ പോയി എന്ന് വരില്ല, പക്ഷെ ഒരേ വീട്ടിലുള്ളവർ തന്നെ അച്ഛൻ ക്ഷേത്രത്തിൽ പോയില്ലെങ്കിലും മക്കൾ പോകുന്നുണ്ടാവും, അമ്മ ക്ഷേത്രത്തിൽ പോകുന്നിടത്ത് മക്കൾ പോകുന്നുണ്ടാവില്ല. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരു കുടുംബത്തിൽ തന്നെ കാണാൻ സാധിക്കും. ചില ആളുകൾ തിലകം ചാർത്തുന്നത് കാണാം, പൊട്ട് തൊടുന്നു, ചന്ദനവും ഭസ്മവും കുങ്കുമവും ഒക്കെ. പക്ഷെ അതേ ആളുടെ തന്നെ വീട്ടിലുള്ളവര് കുട്ടികളോ അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയോ ചിലപ്പോൾ പൊട്ട് തൊടാറില്ലാത്തവരാണ്. പക്ഷെ അവരെ നമ്മൾ പുറത്താക്കുന്നില്ല, നീ പൊട്ട് തൊട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താണ് എന്ന് പറഞ്ഞ് പുറത്താക്കുന്നില്ല. ഇന്നലെ ഒരു ചാനൽ വിശേഷം ഞാനിങ്ങനെ വാട്സപ്പിലൂടെ കണ്ട സമയത്ത് ക്രിസ്തീയ മതങ്ങളുടെ വിശ്വാസങ്ങൾ തമ്മിൽ ഇപ്പോൾ കേരളത്തിൽ ചിലയിടങ്ങളിൽ, പ്രത്യേകിച്ച് പിറവം പോലെയുള്ള സ്ഥലത്ത് മതങ്ങൾക്കുള്ളിലുള്ള പ്രത്യേകതകളിലൂടെ അവർ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം കാണുകയാണ്. അപ്പൊ അത് ഞങ്ങളുടെ വിശ്വാസമാണ് ശരിയെന്ന് തർക്കിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ അവർ പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു പുരോഹിതൻ പറയുകയാണ്, ഇപ്പൊ പള്ളിയിൽ തന്നെ ശവം അടക്കം ചെയ്തുകൊള്ളണമെന്നില്ലല്ലോ, എവിടെ വേണമെങ്കിലും ചെയ്യാം. മാത്രവുമല്ല, ഞങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ശവം അടക്കണ്ട, അത് കത്തിക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല.
ക്രിസ്തീയ മതത്തിലുള്ളവര് ശവം പെട്ടിക്കകത്ത് വെക്കുന്നതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ അയാൾ ഏത് ജാതിയാണ് ഏത് മതമാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നത്. ധാരാളം ക്രിസ്തീയ പുരോഹിതന്മാര് കാവി വസ്ത്രം ധരിച്ച് നടക്കുന്നവരെ കാണാം നമുക്ക്. അതുപോലെ പൊന്നിൻകുരിശ് മലകയറ്റം എന്ന് പറഞ്ഞുകൊണ്ട് കാവി ഉടുത്തുകൊണ്ട് കുരിശും വേറിക്കൊണ്ട് നടന്നു പോകുന്നവരാണ്. പക്ഷെ കാവി ഉടുക്കരുത് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ആരും പറയുന്നു. ഏത് വസ്ത്രം ധരിച്ചാലെന്നാണ്? ആർക്ക് വേണമെങ്കിലും തിലകം ചേർക്കാം. പക്ഷെ ഇതിനെ ശാസ്ത്രത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഭാരതത്തിന്റെ തനിമ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഈ നവരാത്രിയുടെ ഉൾപ്പെടെയുള്ള ഭാരതീയരുടെ ആചാരങ്ങളുടെ ശാസ്ത്രം, കാലികമായ പ്രസക്തി തിരിച്ചറിയണമെന്നു. അത്യാവശ്യം യുവാക്കന്മാരും യുവതികളും വിദ്യാർത്ഥികളും ഒക്കെ ഇതിനകത്തുണ്ട്. ഒരുപക്ഷെ അവരിൽ ചിലരെങ്കിലും വിചാരിക്കും, എന്തിനാണ് നമ്മളിങ്ങനെ 10 ദിവസത്തോളം, പൂർണ്ണമായിട്ടും 9 ദിവസം എന്ന് പറയാം, വ്രതഭക്തിയോടുകൂടി കഴിയുന്നത്? എന്തിനാണ് നമ്മുടെ ചെറിയ ചെറിയ ആചാരങ്ങൾ? ഇപ്പൊ ഞാൻ പറഞ്ഞിടത്തുനിന്ന് തന്നെ തുടങ്ങാം. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പ്രളയവും മണ്ണിടിച്ചിലും ഒക്കെ വന്നു, വലിയ ദുരന്തങ്ങളുണ്ട്. നമ്മുടെ പ്രദേശങ്ങളൊക്കെ അതിന് പെട്ടുപോയി. ചില പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഒക്കെ വന്ന സമയത്ത് ആളുകളൊക്കെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ആ ജീവിച്ചിരിക്കുന്നവർ തിരിച്ചു വീടുകളിലേക്ക് വന്ന സമയത്ത് കാണാൻ സാധിച്ചത് വീടുകളിലും അടുക്കളയിലും കിണറിലും അകത്തുമൊക്കെ പണ്ട് മറവ് ചെയ്ത ശവശരീരങ്ങൾ വന്ന് അടിഞ്ഞു കിടക്കുക. കാരണം വീടിൻ്റെ തൊട്ടു പിൻവശത്ത് വലിയ മലയിലൊക്കെ ഒന്നിച്ച് അടക്കം ചെയ്ത ശരീരങ്ങളുണ്ടായി, സെമിത്തേരികളുണ്ടായി, അതൊക്കെ ഇടിഞ്ഞു നിരന്ന് വന്നിരിക്കുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ശവം ഇങ്ങനെ മണ്ണിൽ അടക്കം ചെയ്യരുത്. ലോകത്തില് ഒരേ ഒരു ജനതയാണ്, ഭാരതത്തിലെ ജനതയാണ് അന്നും ഇന്നും 18 വയസ്സ് പ്രായം കഴിഞ്ഞ് ഒരാൾ മരിച്ചാൽ പൂർണ്ണ വളർച്ചയെത്തിയിട്ടുള്ള ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും മരിച്ചാൽ ആ ശരീരം പൂർണ്ണമായിട്ടും കത്തിക്കുന്നത്. ചില ആളുകൾ ചോദിക്കും, എന്തിനാ ഇത് കത്തിക്കുന്നത്? ഇപ്പോൾ മനസ്സിലാവുന്നു, ആ ശരീരം കത്തിച്ച് അതിൻ്റെ ബാക്കിയാവുന്ന അവശേഷിക്കുന്ന ചാമ്പല് അതുപോലും ശുദ്ധമാണ് എന്ന് കണ്ടെടുത്തിട്ട് അവശേഷിക്കുന്ന അസ്ഥിയും ആ ഭസ്മവുമൊക്കെ ശേഖരിച്ച് ജനവാസമില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും. ആഴക്കടലുകളിൽ, പുഴകളിൽ, വലിയ പർവ്വത സാനുക്കളിൽ. എന്നിട്ട് പറയുന്നത് മരിച്ച ആളുകൾക്ക് മോക്ഷം ഉണ്ടാവാനും നമ്മളെ ജീവിതത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാവാനാണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, മരിച്ച ആളുകളെ കുഴിച്ചിടാൻ പാടില്ല, ജീവിച്ചിരിക്കുന്നവർക്ക് ശാന്തിയും സമാധാനവും നഷ്ടപ്പെടും, അവർക്ക് കൃഷി ഇറക്കാൻ പറ്റില്ല, ശുദ്ധവെള്ളം കിട്ടില്ല. ചില സെമിത്തേരികൾക്കെതിരെ ജനത ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്, ഇവിടെ ശവം വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഹൈന്ദവ സംസ്കാരം എത്രയോ സഹസ്രക്കണക്കിന് യുഗങ്ങളായിട്ട് എന്ന് ഹിന്ദു എന്ന് പറയുന്ന ജനതയുണ്ടായിട്ടുണ്ട്. അന്ന് മുതൽ മരിച്ചു കഴിഞ്ഞാൽ ആ മരണാനന്തര ചടങ്ങും ഒരു സംസ്കാരമാക്കി മാറ്റിയിരിക്കുകയാണ്. വളരെ ശാസ്ത്രീയമാണ് അത്. നമ്മുടെ നിത്യ ജീവിതങ്ങളിൽ കാണാൻ സാധിക്കും. ചെറിയ ചെറിയ കാര്യത്തിലൂടെ ഇവിടെ ഇവിടെ കുട്ടികൾ ഇവിടെ വന്നിട്ട് പ്രാർത്ഥന ചൊല്ലി, അഗ്നിയെ ധ്യാനിച്ചുകൊണ്ട്, ദീപത്തിനെ ധ്യാനിച്ചുകൊണ്ട്, വിളക്കിനെ ധ്യാനിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ദീപജ്യോതി പരം ജ്യോതി, ദീപജ്യോതി ജനാർദ്ദന എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി.
അപ്പൊ ഈ വെളിച്ചമാണ് ശരിയായ ഈശ്വരൻ എന്ന് തുടങ്ങുന്ന ആ ഒരു പ്രാർത്ഥന തന്നെ നമ്മുടെ ജീവിതത്തിലെ രാവിലെ പുലർച്ചെ ഗ്രാമ മുഹൂർത്തത്തിന് ശേഷം ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ടുകൊണ്ട് തുടങ്ങണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറച്ച് യുവതികളായിട്ടില്ലെങ്കിൽ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് നല്ലതാ. എത്ര ആളുകൾ നിങ്ങളുടെ ഇടയിൽ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ കേൾക്കുന്ന കൂട്ടത്തിൽ പെൺകുട്ടികളെങ്കിലും, ആൺകുട്ടികൾ വേണ്ടെന്നല്ല പറയാം, ഗ്രാമമുഹൂർത്തത്തിൽ ഉണരുന്നുണ്ടാവുക. ഗ്രാമമുഹൂർത്തം എന്ന് പറയുന്നത് പുലർച്ചെ 3:30-5:30 ഇടയിലാണ്. ഈ സമയത്ത് ഉണർന്ന് സ്വന്തം കയ്യിലേക്ക് നോക്കിയിട്ട് കണ്ണ് തുറന്നിട്ടാണ് പ്രാർത്ഥിക്കുക. കരാകര വസതി ലക്ഷ്മി കരമത്തി സരസ്വതി കരമൂലേത് ഗോവിന്ദ പ്രഭാത കരദർശനം. ഇത് ചെയ്യാൻ ചിലപ്പോൾ ആളുകൾക്ക് മടിയുണ്ടാവൂലേ. കുട്ടികൾ പോലും ചോദിക്കും 10-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലൊക്കെ ഇത് ചെയ്തിട്ട് എന്താ കിട്ടുക എന്ന് ചോദിക്കും. പെൺകുട്ടികളെ ശ്രദ്ധിച്ചോളൂ, രാവിലെ എഴുന്നേറ്റ് കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ഏറ്റവും നല്ലത് കിഴക്ക് ഭാഗത്തേക്കാണ്, സൂര്യൻ ഉദിച്ചു വരുന്ന ഭാഗം അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് നമ്മൾ കട്ടിലിൽ നിറങ്ങുന്നതിന് മുൻപേ സ്വന്തം കയ്യിലേക്ക് നോക്കി കണ്ണ് തുറന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം നിലത്തിറങ്ങി ഭൂമിയെ വന്ദിച്ച് നെറുകയിലും നെഞ്ഞിലും വെച്ച് ശേഷം ഭൂമിയെ സ്പർശിക്കുന്ന സംസ്കാരമുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഇന്ന് കാണുന്ന പല രോഗങ്ങളും കുറഞ്ഞിരിക്കും. ഉദാഹരണത്തിന് ഈ ഗ്രാമമുഹൂർത്തത്തിൽ അതിന് തൊട്ടു മുമ്പുള്ള സരസ്വതീയാമെന്ന് പറയുന്ന ഒരു സമയമുണ്ട്, പുലർച്ചെ 2:30-4 ഇടയിലാണ്. സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ആലോചിക്കുക, 2:30-4 ഇടയിൽ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങൾ ചെയ്ത് കുളിയും കഴിഞ്ഞ് ശേഷം പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഓർമ്മശക്തി ഇന്നത്തതിനേക്കാൾ 10 times. മാത്രമല്ല ഈ സരസ്വതിയാമത്തിലോ ബ്രാഹ്മമുഹൂർത്തത്തിലോ ഉണർന്ന് പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് കുളിക്കുന്ന ഒരു കുട്ടിയുടെ മുടി കൊഴിഞ്ഞു പോവില്ല. നിങ്ങളൊരു 3 കൊല്ലം ഇതൊന്ന് പ്രാവർത്തികമാക്കി നോക്കുക, എന്നിട്ട് എന്നെ കണ്ടിട്ട് പറയേ മാഷ് പറഞ്ഞത് വെറുതെ ആണ് എന്ന് നമ്മൾ ഈ പരിപാടി നടത്താം. നിങ്ങൾ ഒരു മരുന്നും വാങ്ങിക്കണ്ട, മക്കൾ മുടി കൊഴിഞ്ഞു പോകുന്നു, മുടി കെട്ട് വീഴുന്നു, മുടി കായ വീഴുന്നു, മുടി കുടുക്ക് വീഴുന്നു, ജട പിടിക്കുന്നു. എന്താ കാര്യം എന്നറിയോ, 8 സ്കൂൾ ബസ്സോ അല്ലെങ്കിൽ ലൈൻ ബസ്സോ വരുന്നതിന് മുൻപ് 7:30 എഴുന്നേറ്റ് വരും, നാ പാ എന്ന് പറഞ്ഞ് പല്ലി വെച്ച് ഓട്ടിപ്പോയി കുളിച്ചെന്ന് വരുത്തി സോപ്പ് പോലും നേരത്തൊന്നും പോയിട്ടുണ്ടാവില്ല. സത്യത്തിൽ സോപ്പ് വെക്കേണ്ട ആവശ്യമില്ല, നല്ല വെള്ളത്തിൽ കുളിച്ചാൽ മതി. പക്ഷെ സോപ്പ് പോലും മേത്തുനിന്ന് പോവാത്ത തരത്തിൽ യൂണിഫോമും ഇട്ട് എല്ലാം കൂടെ ചാക്കും കെട്ടെടുത്ത് പുറത്തും വെച്ചിട്ട് ഓടുകയാണ് അല്ലേ. ചാക്കു കെട്ട് പോലെയാണ് നമ്മളെ പുസ്തക വഞ്ചിയൊക്കെ ഉള്ളത്. ഇങ്ങനെ പോയി വരുമ്പോൾ നമ്മുടെ മുടി പിരിച്ചിട്ടാൽ ഉറപ്പാണ് കായം. 10 പോലും നമുക്ക് ആ മുടിയിലുള്ള ജലാംശം പോകാൻ സമയം കൊടുക്കുന്നില്ല. പക്ഷെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത് പുലർച്ചെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം മുടിയൊക്കെ ഫ്രീ ആയിട്ടിടുക, 6-7 ആകുമ്പം ഒന്ന് കെട്ടിവെച്ചാൽ മതി, ഒരാളുടെയും മുടി കുളിച്ചിട്ടുണ്ടാവില്ല. സ്വന്തം കയ്യിലേക്ക് നോക്കിയാൽ ഈ കയ്യിലെ പ്രതലവും കാലിൻ്റെ അടി പ്രതലവും മുഖവുമാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജിയെ സ്വീകരിക്കുന്ന സ്ഥലം, നെഗറ്റീവ് എനർജിയെയും സ്വീകരിക്കും. ഉദാഹരണത്തിന് പേപ്പട്ടിയോ പാമ്പോ നമ്മുടെ കൈക്കടിയിലോ കാലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ മുഖത്തോ ആണ് കടിക്കുകയോ കുത്തുകയോ ചെയ്യുന്നതെങ്കിൽ സാധാരണഗതിയിൽ വിഷം കയറുന്നതിനേക്കാൾ 50% കൂടുതലാണ്, പെട്ടെന്ന് പോകും, 50% വേഗത്തിൽ കയറും. അപ്പൊ നമ്മുടെ മുഖത്തിൽ നിന്നും കൈകളിൽ നിന്നും പ്രസരിക്കുന്ന ഊർജ തരംഗങ്ങളെ ഒരേ രീതിയിലേക്ക് കൊണ്ടുവരിക, അതാണ് ഈ കയ്യിൽ നോക്കിയിട്ട് കണ്ണു തുറക്കാൻ പറയുന്നത്. ഇനി മുതൽ നമ്മൾ കയ്യിൽ നോക്കി കണ്ണ് തുറക്കണ്ടേ എന്ന് ആലോചിച്ചു. മറ്റൊന്ന്, അതിനൊരു യുക്തിയുണ്ട്, ഒരു നൈതികതയുണ്ട്, ശാസ്ത്രത്തിൻ്റെയും ഒക്കെ കാഴ്ചപ്പാടിനപ്പുറത്ത്. ഇതിൻ്റെ അർത്ഥം കരാകരേ വസതേ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയുടെ അറ്റത്ത് മഹാലക്ഷ്മി ഇരിക്കുന്നതാണല്ലോ.
അതിനർത്ഥം എൻ്റെ കയ്യിലൂടെ തന്നെയാണ് എൻ്റെ ഈ കർമ്മ ഉപകരണമായിരിക്കുന്ന ഈ കയ്യിലൂടെയാണ് എനിക്ക് സമ്പാദ്യമുണ്ടാവുന്നത്. കരമധ്യേ സരസ്വതി, എൻ്റെ ഉള്ളം കൈയിൽ കൂടെയാണ് എനിക്ക് അറിവുണ്ടാവുന്നത്. പുസ്തകം പിടിക്കുന്നതായാലും മൊബൈൽ പിടിക്കുന്നതായാലും റിമോട്ട് പിടിക്കുന്നതായാലും മൗസ് വർക്ക് ചെയ്യുന്നതായാലും കീപാഡ് ഉപയോഗിക്കുന്നതായാലും ഈ കയ്യിലൂടെയാണല്ലോ. അപ്പൊ കൈകളിലൂടെയാണ് ഇന്ന് അറിവ് നേടുന്നത്. അതാണ് ആധുനിക ഭാഷയിൽ നമ്മൾ പറയും വിജ്ഞാനം വിരൽത്തുമ്പിലാണ്. അപ്പൊ ലക്ഷ്മിയും സരസ്വതിയും മഹാവിഷ്ണുവും നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിപ്പ് നന്നായാൽ നമുക്ക് ഇവരുടെ മൂന്നാളുകളുടെയും സഹായം ഉണ്ടാവും. കയ്യിലിരിപ്പ് നന്നാക്കണമെന്ന് ആലോചിക്കുക. കഴിഞ്ഞ 14 കൊല്ലമായിട്ട് ഒരാളുടെ കയ്യിലിരിപ്പ് മോശമാണ് എന്നിപ്പം ക്രൈംബ്രാഞ്ച് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണോ തെറ്റാണോ എന്ന് പൂർണ്ണമായിട്ടും വിധി വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ജോളി എന്ന് പറയുന്ന ഒരു വീട്ടമ്മ, അവർ തന്നെയാണോ അല്ലെങ്കിൽ വേറെ ആളാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് 6-7 ആളുകളുടെ കൊലപാതകത്തിന് പിന്നിൽ ഇവരുണ്ടോ എന്ന് സമൂഹം സംശയിക്കുന്നു. സംശയമാണ്, തെളിയിക്കപ്പെട്ടിട്ടില്ല. തെളിയിക്കപ്പെടുമ്പോൾ നമുക്ക് പറയാം അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവരിപ്പോൾ ജയിലിൽ പോകേണ്ടി വന്നത്. അപ്പൊ ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് എന്താണ് എന്ന് ആലോചിക്കും. നമ്മുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് നമ്മൾ ആലോചിക്കണം എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത്. നമ്മുടെ കയ്യിലിരിപ്പ് നന്നായാൽ മഹാവിഷ്ണു നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ കയ്യിലിരിപ്പ് നന്നായാൽ മഹാലക്ഷ്മി നമ്മുടെ കൂടെ ഉണ്ടാവും. പോവില്ല, ലക്ഷ്മി ഏത് സമയത്ത് വേണമെങ്കിലും ഇറങ്ങിപ്പോ. അതിനാണ് കേട്ടോ കര അഗ്രേ അറ്റത്തിരിക്കുന്നത്. ഇല്ല, ഏറ്റവും പിന്നിലൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പൊതുവേദിയിലൊക്കെ ഇങ്ങനെ പരിപാടി നടക്കുന്ന സദസ്സിൽ ഏറ്റവും പിന്നിലിരിക്കുന്നവരുടെ ഐഡിയ എന്താണെന്നറിയോ? എപ്പോ വേണമെങ്കിലും ഇറങ്ങിപ്പോവാൻ വേണ്ടി. അതുപോലെയാണ് ലക്ഷ്മി അറ്റത്തിരിക്കുന്നത്. എപ്പോ വേണമെങ്കിലും ഇറങ്ങിപ്പോവും. ഇന്ന് ഇവിടെ കണ്ട ലക്ഷ്മിയെ നാളെ അപ്പുറത്ത് കാണും. പക്ഷെ കരമധ്യേ സരസ്വതി വന്നു കഴിഞ്ഞാൽ പിന്നെ പോവില്ല. അവിടെ എന്നാ ഉള്ളിൽ അകരെ ഇരിക്കുക. അതുകൊണ്ട് സരസ്വതിയും മഹാവിഷ്ണുവും പോവില്ല. അവരുണ്ടെങ്കിൽ ലക്ഷ്മിയും പോവില്ല. അതുകൂടി മനസ്സിലിരിക്കും. അപ്പൊ ആചാരങ്ങളും ദുരാചാരവും അന്ധവിശ്വാസവും ഒന്നുമല്ല. ഈ പ്രളയവും അതിന് മുമ്പും ഒക്കെ ആയിട്ട് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ നാട്ടിൽ പല രോഗങ്ങൾ വന്നിരുന്നു. നിപ്പ വന്നു, ഈ അടുത്ത കാലത്ത് എബോളയെ കുറിച്ചുള്ള ഭയം വന്നു. ഇങ്ങനെ മഴക്കാല ജന്യ രോഗങ്ങളായിട്ട് പറഞ്ഞാൽ തീരാത്ത പലതും വന്നിരുന്നു നമ്മുടെ നാട്ടിൽ. അപ്പൊ അത് വരുന്ന സമയത്ത് ആരോഗ്യ പ്രവർത്തകര് നല്ല നല്ല ആളുകളാണ്. നിപ്പയൊക്കെ വന്ന സമയത്ത് ധാരാളം ഡോക്ടർമാരും നഴ്സുമാരും ഒറ്റയൊരാളും ലീവ് എടുക്കില്ല. കോഴിക്കോടൊന്നും ഒരാളും ലീവ് എടുക്കില്ല. അവരെയൊക്കെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. ആ ലിനി എന്ന് പറയുന്ന നഴ്സൊക്കെ അങ്ങനെ തന്നെയാണ് സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയത്. അത്രയും സേവന മനസ്ഥിതിയുണ്ടായി. തന്റെ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിന് മെസ്സേജ് കൊടുത്തുകൊണ്ട് താൻ മരണത്തിലേക്ക് പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വനിതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് പോലും നമുക്ക് നിർദ്ദേശം തന്നു, ഈ മഴക്കാല ജന്യ രോഗങ്ങളൊക്കെ വരുമ്പോൾ 5 നേരം നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് നടക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ, കഴിച്ചു കഴിഞ്ഞാൽ, ഉണർന്നു കഴിഞ്ഞാൽ, ഉറങ്ങുന്ന സമയത്ത്, ശുചിത്വത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഒക്കെയായിട്ട് നന്നായിട്ട് ശരീരവും ഒക്കെ മുഖവും കൈയും കാലും ഒക്കെ കഴുകി വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യാവൂ. പല മതങ്ങളും ചെയ്യുന്നത് അത് തന്നെയാണ്. ഇസ്ലാമിനോട് ചോദിച്ചാൽ അറിയാലോ 5 നേരം പൊതു എടുത്തിട്ടാണ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നത്. നല്ലൊരു കാര്യമാണ്. ഇതേ കാര്യം എത്രയോ യുഗങ്ങളായിട്ട് ഭാരതീയർ ചെയ്തിട്ടുള്ളതാണ്. ഈ ഭാരതീയ സംസ്കാരം ഇസ്ലാം മതം ഉണ്ടായിട്ട് 1400 വർഷമേ ആവുന്നുള്ളൂ. പക്ഷെ ഭാരതീയ സംസ്കാരം എന്താണെന്ന് ചരിത്രകാരന്മാർക്ക് പോലും അറിഞ്ഞുകൂടാ. ഭാരതീയ സംസ്കാരത്തിൽ പറയുന്നത് രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ അല്ലെങ്കിൽ സരസ്വതിയാമത്തിലോ കുളിച്ച് അമ്മമാരോർത്തിരിക്കുക ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല. കുളി കഴിഞ്ഞ് എല്ലാ ദേഹശുദ്ധികളും കഴിഞ്ഞതിന് ശേഷം നല്ല വസ്ത്രം ധരിച്ചിട്ട് മാത്രമേ ഭക്ഷണം പാകം ചെയ്യാൻ പോകാവുള്ളൂ. അടുക്കളയിലേക്ക് എത്ര പേര് ചെയ്യുന്നുണ്ട് നോക്കുക. നമ്മുടെ സംസ്കാരമാണ് ഭാരതത്തിൻ്റെ. ശബരിമലയ്ക്കൊക്കെ വ്രതം സ്വീകരിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മള് വീട്ടിലൊരാൾ മാല ഇട്ടിട്ടുണ്ടെങ്കിൽ അമ്മ പുലർച്ചെ എഴുന്നേക്കണം. ചില വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പറയും അമ്മമാരോ ഓ അല്ലേ രാജേഷ് മാല ഇട്ടി, ഇനിയിപ്പോ എന്നാ പോകുക എന്നറിയില്ല. അതേ രാവിലെ എണീച്ച് കുളിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോ എന്തൊരു കഷ്ടപ്പാടാന്നറിയുമല്ലോ.
ഈ കഷ്ടപ്പാട് കുറച്ചനുഭവിച്ചാൽ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ രോഗത്തിനെ പ്രതിരോധിക്കാനുള്ള നല്ല ഒരു മാർഗം ഭക്ഷണത്തിൽ പോലും ശുദ്ധി ഉണ്ടാവുക, കിടപ്പറയിൽ ശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ശൗചാലയങ്ങളിൽ ടോയ്ലറ്റുകളിൽ ശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. ശുദ്ധമാവണം അല്ലെ, സ്വച്ഛ ഭാരത് എന്നൊക്കെ പറയുന്നതാണ്. ചില ആളുകളൊക്കെ വിചാരിക്കുമോ ഇവിടെ ശുദ്ധി ഉണ്ടായിട്ട് എന്താ കാര്യം, എല്ലാവർക്കും ശൗചാലയം കൊടുത്തിട്ട് എന്താ കാര്യം, ആരോ തമാശം ചോദിച്ചു ഓരോരുത്തർക്ക് ഓരോ ശൗചാലയം കൊണ്ട് കൊടുത്ത കാര്യമുണ്ട്, എന്തേ തിന്നാൻ കൊടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾക്കാർ വിചാരിച്ചു ശരിയാണല്ലോ തിന്നാൻ കിട്ടിയിട്ടല്ലേ ശൗചാലയത്തിൽ പോകാൻ പറ്റുള്ളൂ എന്നത് ശരിയാണ്. പക്ഷേ തിന്നാൻ നമ്മൾ എവിടുന്നെങ്കിലുമൊക്കെ നേടാറുണ്ട്. ശൗചാലയമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഭാരതത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സാംസ്കാരിക സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ശൗചാലയത്തിന് പ്രാധാന്യം കൊടുത്തത്? രോഗങ്ങളിൽ നിന്ന് മോചനം നേടണം നമ്മൾ. മനുഷ്യന്റെ ജന്മാന്തരങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിൽ പോലും പെടുന്നതാണ് രോഗം. ആയുർവേദം ഒക്കെ പറയുന്നുണ്ട് പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതയും. പൂർവജന്മങ്ങളിൽ പോലും നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് പോലും നമുക്ക് രോഗങ്ങളായിട്ട് പോലും ദുഃഖങ്ങളായിട്ട് പോലും ഒക്കെ വരുന്നത്. എങ്ങനെ വന്നാലും രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ശുദ്ധി വേണം. അതാണ് ഞാൻ പറഞ്ഞത് പള്ളിയിൽ പോകുന്നവർ ചെയ്യുന്നത് അത് വളരെ മനോഹരമായ കാര്യം. നമ്മൾ ചെയ്യുന്നത് എന്താണ്, കർക്കിടക മാസം വരുമ്പോൾ, ഭാരതം ഏതോ യുഗത്തിൽ തുടങ്ങിയതാണ്, മിഥുന മാസം കഴിയുന്നു എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും, വീടും പരിസരവും ഒക്കെ ശുദ്ധിയാക്കി മൂദേവി അല്ലെങ്കിൽ ചേട്ടയെ പുറത്താക്കി ശ്രീദേവിയെ അകത്താക്കാം, എല്ലാ സ്ഥലവും വൃത്തിയാക്കും. കർക്കിടക മാസത്തിൽ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ നാട്ടിൽ ഒരു സ്ഥലത്തും ഒരു വൃത്തികേടും പാടില്ല എന്നാണ്. എപ്പൊ തുടങ്ങിയതാ, ഇന്നലെയോ മിഞ്ഞാന്നോ തുടങ്ങിയതല്ല, നമ്മുടെ സംസ്കാരമാണത്. നമ്മുടെ ഓരോ മുറികളും ശ്രദ്ധിക്കുക വീട്ടില്. ഇപ്പോ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ കുറെ സ്ഥലമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം, 2 ഏക്കറേയും 10 ഏക്കറേയും ഒക്കെ സ്ഥലം ഉണ്ടാവും ഒരു കുടുംബത്തിന്. അപ്പൊ അവിടെ ഒരു വീട്, വലിയൊരു വീട്, എല്ലാം കൂടെ കൂട്ടുകുടുംബമായിട്ട് 10-25 ആളുകൾ ഒന്നിച്ച് താമസിക്കുന്നു. അവിടെ പോലും ഓരോരുത്തർക്ക് ഓരോ കുളിമുറിയും ടോയ്ലറ്റും കൊടുത്തിരുന്നില്ല. വീട്ടിൽ നിന്ന് മാറിയിട്ട് ദൂരെ കിണർ വേറെ സ്ഥലത്ത്, ടോയ്ലറ്റ് വേറെ സ്ഥലത്ത്, കുളിമറകളും കുളിമുറികളും വേറെ സ്ഥലത്ത്, അങ്ങനെ ആയിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ ഫാഷന്റെ ഭാഗമാക്കിയിട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്തു, ഇപ്പൊ ടോയ്ലറ്റ് എവിടെയുള്ളത്, നമ്മുടെ അകത്താണുള്ളത്. ഈ കോഴിക്കോടുകാരോടൊക്കെ പറഞ്ഞാൽ അറിയാം, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലേക്ക് ഇങ്ങനെ തൃശ്ശൂരിൻ്റെ ഇങ്ങോട്ടൊക്കെ പലയിടങ്ങളിലും പറയുന്ന വാക്കുകളാണ്. ടോയ്ലറ്റിൽ പോവുക എന്നുള്ളതിന് പണ്ട് മലയാളത്തിൽ പറയുന്ന എന്തായിരുന്നു എന്നറിയോ, വെളിക്ക് പോവുക, കണ്ടത്ത് പോവുക, പറമ്പ് പോവുക എന്നൊക്കെയാണ്. ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് അറിയില്ല, ചെറിയ കുട്ടികളോട് കോളാന്തി കണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കല്ലെടുത്ത് തന്നെയാണ് അല്ലേ. കാരണം ഇതൊരു വസ്തുവിന്റെ പേരാണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് അതുകൊണ്ട് പല വാക്കുകളും പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ചെലവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചീത്ത പറയാണെന്ന് വിചാരിക്കും. അമ്മി അമ്മിക്കുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ ചിലപ്പോൾ അടിച്ച് ശരിയാക്കി കളയും ചെറിയ കുട്ടികൾ, കാരണം അവർക്ക് അറിഞ്ഞുകൂടെ സംഭവം എന്താണ്. അപ്പൊ ചെറിയ കുട്ടികൾക്ക് പിടി കിട്ടുന്നുണ്ടാവില്ല. പണ്ട് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നു, ടോയ്ലറ്റ് പോകുന്നതിന് വെളിയിൽ പോവുക, പറന്നു പോവുക, കണ്ടത്ത് പോവുക. അതിന്റെ അർത്ഥം വീടിന്റെ പരിസരത്ത് പോവാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഫാഷന്റെ ഭാഗമായിട്ട് എന്താ ചെയ്യുന്നത്, വീടിന്റെ പൂമുഖത്തിരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മാഷേ ഞാനൊന്ന് അകത്ത് പോയിട്ട് വരട്ടെ എന്ന് പറയും. പോകുന്ന സ്ഥലം മനസ്സിലായാലും അകത്താണ് പോകുന്നത്, പുറത്തേക്കല്ല. പുറത്തു പോവുക എന്നുള്ളതിന് മാറ്റി അകത്ത് പോവാൻ തുടങ്ങിയപ്പോഴാണല്ലോ ഈ പുറത്തു പോകേണ്ട സാധനങ്ങളെ അകത്ത് കൊണ്ടുവച്ചിട്ട് നമ്മൾ അങ്ങോട്ട് തലവെച്ച് കിടന്നുറങ്ങിയപ്പോഴാണല്ലോ ചിക്കൻ കുരിയുണ്ട്, ഡെങ്കിപ്പനി, മങ്കിപ്പനി, ഡോങ്കിപ്പനി ഒക്കെ വന്നത്. അതുകൊണ്ട് ഇനി വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഒരു വലിയ അഭിപ്രായമാണ്, ഒരു ടോയ്ലറ്റ് എങ്കിലും പുറത്ത് വെക്കുക. അതും പറ്റുമെങ്കിൽ ഇന്ത്യൻ ടോയ്ലറ്റ് വെക്കുക. ഇന്ത്യൻ ടോയ്ലറ്റിനോട് നമുക്ക് എന്തോ ഒരു പുച്ഛമാണ്, ഇങ്ങനെ ഉണ്ടോ. നമ്മളിപ്പോ എന്ത് ടോയ്ലറ്റാ ഉപയോഗിക്കാറുള്ളത്, ഏത് ടോയ്ലറ്റാ, യൂറോപ്യൻ ടോയ്ലറ്റ്. ഇതുപോലെ ഫൈബറിന്റെ കസാരയിൽ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെ മൊബൈൽ പിടിച്ചിട്ട് പലതും കാണാം, അവിടെ ഇരുന്നിട്ട് പേപ്പർ വായിക്കാം, അവിടെ ഇരുന്ന് കടല കുറിക്കാം, മിക്സർ തിന്നാം, ഒരു ടി വി കൂടെ അങ്ങോട്ട് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ
ടോയ്ലറ്റില്, അതും കണ്ടുകൊണ്ട് നമ്മൾ എത്ര നേരം വേണമെങ്കിൽ ഇരിക്കും. ടോയ്ലറ്റിൽ ഇരുന്ന് ഉറങ്ങുന്ന ഒരാളെ കുറിച്ച് ആ കുട്ടീൻ്റെ അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, മാഷി ഒന്ന് കൗൺസിലിംഗ് ചെയ്തിട്ട് കുട്ടീൻ്റെ മനസ്സിൽ നിന്ന് മാറ്റണം, കയറി ആ മുക്കാ മണിക്കൂർ ആടി ഇരുന്ന് ഉറങ്ങിക്കളയാറ്. അങ്ങനെയും ചെയ്യുന്നു, സൗകര്യമാണ്. കാരണം ചാരിയോ, 5 കൊല്ലം നിങ്ങൾ യൂറോപ്യൻ ടോയ്ലറ്റ് മാത്രം ഉപയോഗിക്കൂ, നടുവേദനയും മുട്ടുവേദനയും ഫ്രീ നിങ്ങൾക്ക് കിട്ടും. കൊളസ്ട്രോൾ വർദ്ധിക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കൊളസ്ട്രോൾ വർദ്ധിക്കും, കാൽമുട്ടും നടുവിലും വേദന വരും. പക്ഷേ 2 നേരമെങ്കിലും ഇന്ത്യൻ ടോയ്ലറ്റിൽ പോയി പരിശീലിക്കുമ്പോൾ നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടാവില്ല, നടുവേദന ഉണ്ടാവില്ല. കാരണം ഇരുന്ന് എഴുന്നേൽക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? പണ്ട് അമ്മമാരൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ സംഗതി ഇല്ലേ, എന്താ അമ്മി അമ്മി കുട്ടി അല്ലേ, ആ ഇതുകൊണ്ട് അരച്ചപ്പോ ഇവിടെയൊന്നും വേദനയല്ല, കൈക്കൊന്നും വേദനയില്ല. ഇന്ന് അമ്മമാര് ഒരമണിക്കൂർ, ഞാൻ പറയുമ്പോൾ യോണാഘോഷത്തിനൊക്കെ മത്സരം വെക്കൂലേ, തേങ്ങ പൊളി മത്സരം, തേങ്ങ അര മത്സരം ഒക്കെ വരും. അടുത്ത കാലങ്ങളിൽ വരും കേട്ടോ, ഒരു വംശം വിചാരിക്കണ്ട, സ്കൂളുകളിലൊക്കെ ഇങ്ങനെയുള്ള മത്സരമൊക്കെയാണ് വരാൻ പോകുന്നത്. ഇത് ഒരു 10 മിനിറ്റ് ചെയ്താൽ നല്ല വ്യായാമമായിരുന്നു. ഇന്ന് ആരാണ് അരയ്ക്കുന്നത്? അലക്കുന്ന ആളുകളുണ്ടോ? കല്ലിൻ്റെ പുറത്ത് അലക്കലുണ്ടോ? പാറ ഇങ്ങനെ വെച്ചിട്ടില്ലേ, കല്ല് കരിങ്കല്ല് വെച്ചിട്ട്. ഈ വാട്സപ്പിൽ തമാശയ്ക്ക് കൊടുത്താണോ എന്നറിയില്ല, ദുബായിൽ ജനിച്ച് അവിടെ വളർന്ന ഒരു കുട്ടി നാട്ടിൽ വന്നപ്പോൾ പുഴയിൽ അലക്കുന്നു എന്ന് പറഞ്ഞിട്ട് സർഫിൻ്റെയോ സോപ്പിൻ്റെയോ പൊടിയേറ്റാൻ ഒഴുകിപ്പോന്ന് പുഴയിലിട്ട് ഇത് വേഗം ഇല്ലാത്ത നിൽക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നറിഞ്ഞത്? നമ്മളെ മുതിർന്ന അമ്മമാരോട് ചോദിക്കുക, കല്ലിൻ്റെ അടുത്ത് വെയിൽ കൊണ്ട് മഴ കൊണ്ട് അലക്കിയിരുന്ന കാലമുണ്ടായിരുന്നു, ഒരലും ഒലക്കയും വെച്ച് ഇടിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് ഒരു ഒലക്കി എടുത്തിട്ട് കാണിച്ചാൽ എന്താ മോനെ പറയാ, അല്ലെ വിനായകൻ അല്ലേ, എങ്ങനെ പറഞ്ഞ എന്താ പറയാ? വിനായകൻ ഒലക്ക കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ വിനായകൻ ഒലക്ക കണ്ടിട്ടുണ്ട്, വിനായകൻ മുന്നേ തന്നെ, വിനായകൻ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരുള്ളൂ. അപ്പൊ ഒലക്ക കാണാത്ത കുട്ടികളായിട്ട് നമ്മുടെ സമൂഹം മാറുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശീലങ്ങൾ മുഴുവൻ മാറണം. സ്വഭാവം അല്ല മാറുന്നത്, ശീലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റം നമ്മുടെ സമൂഹത്തിനെ എവിടെ എത്തിച്ചു? ഞാനൊക്കെ പ്രവർത്തിക്കുന്ന സ്കൂളില് ഒരു 5, 8, 10 പ്രാവശ്യം ഞാൻ മലാപ്പറമ്പ് വേദവ്യാസയുടെ മുകളിലേക്ക് കയറി ഇറങ്ങാറ്, 5, 8, 10 പ്രാവശ്യം. ഇന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് കുട്ടികൾ 2-ാം നിലയിൽ പഠിക്കാനോ അല്ലെ കിടക്കാനോ പോയാൽ അവിടെ നിന്ന് താഴേക്ക് എന്തിനെങ്കിലും വന്നാൽ വീണ്ടും പോയിട്ട് ഒരു സാധനം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു നോക്കും നിങ്ങൾ. അയ്യോ, ഞാൻ ഇനിയും അങ്ങോട്ട് മുകളിലേക്ക് കയറണ്ടേ എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ വെറുതെ പറയുന്നില്ല, നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഇങ്ങോട്ട് പറയുന്നു. നമുക്ക് ഒത്തിരി വ്യായാമം ചെയ്യാൻ സമയമില്ല. ഡെങ്കിപ്പനി വന്നിട്ട് ഒരു കാലത്ത് ഞാനൊരു ആശുപത്രിയിൽ കുറച്ച് ദിവസം, 2-3 ദിവസമേ കിടന്നു, നിവൃത്തിയില്ലല്ലോ, കൊതുകാണല്ലോ. അയാൾ കടിച്ച് പനി വന്നു, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ 2-3 ദിവസം കിടന്നപ്പോൾ അടുത്ത മുറിയിലുള്ള ആളെ പരിചയപ്പെട്ടപ്പോൾ ഒരു ടീച്ചറാണ്, ലേഡി ടീച്ചർ, അവരുടെ ഹസ്ബൻഡ് ഉണ്ട് ഇലക്ട്രിസിറ്റിയിലോ അങ്ങനെ ജോലി ചെയ്യാണ് കോട്ടയത്തുള്ള സമയത്ത്. അപ്പോൾ ഹസ്ബൻഡും ഈ ടീച്ചറും ഞാനും ഒക്കെ ആയിട്ടിരുന്ന് ഇങ്ങനെയൊക്കെ ഓരോ കഥ പറഞ്ഞ സമയത്ത് ഈ ടീച്ചർക്ക് എന്താണെന്ന് വെച്ചാൽ കൈകാലുകൾക്കുള്ളൊരു വേദനയും പ്രശ്നമൊക്കെയാണ്. ഞാൻ പറഞ്ഞിങ്ങനെ ഈ ഇംഗ്ലീഷ് മരുന്നുകൾ, അലോപ്പതി മരുന്നുകളെക്കാളും നല്ലത് ആയുർവേദവും അതുപോലെയുള്ള കാര്യങ്ങളും യോഗയും ഒക്കെയാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഭർത്താവ് പറയുകയാണ്, അതിന് സമയം കിട്ടില്ല, അയാൾ തമാശയാക്കിയതുകൊണ്ട് പറഞ്ഞതാണ്, ഇവക്കതിന് സമയം കിട്ടില്ല, ദിവസം 1-5 മിനിറ്റ് നേരം യോഗ ചെയ്യാൻ ഒരു സമയം കിട്ടില്ല. പക്ഷെ കൊല്ലത്തിൽ 3 മാസം വന്ന് ഇവിടെ കിടക്കും, അതിന് സമയം. ഹോസ്പിറ്റലിൽ കിടക്കുന്നത് 3 മാസമാണ് വന്നിട്ട്, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഒന്ന് ചമ്രം പടിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഇല്ല. കുട്ടികൾ സ്കൂളിൽ പോകണ്ടേ? ഭർത്താവിനെ ജോലിക്ക് വിടണ്ടേ? ഭാര്യയ്ക്കും പോകണ്ടേ? എല്ലാവർക്കും തിരക്കാണ്. ഞാൻ ചോദിക്കില്ല കേട്ടോ, ഇവിടെ ചോദിക്കില്ല, ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട് സ്കൂളിൽ. രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന, വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന എത്രയാളുണ്ടെന്ന് ചോദിക്കും. ഇത് പറയുമ്പോൾ ഞാനത് ചെയ്യണമല്ലോ, ഞാൻ എത്രയോ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ചില ആളുകൾ വയസ്സായി കഴിഞ്ഞാലേ ചെയ്യുള്ളൂ, വേറെ ഒരു പണിയില്ലാതിരിക്കുമ്പോൾ ആ എന്താ പിന്നെ
പക്ഷേ നോക്കുമ്പോൾ പറയും ഇപ്പോൾ അമ്പലത്തിൻ്റെ പ്രസിഡൻ്റാന്ന് പറയും. അതുവരെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കില്ല. യുവത്വത്തിൽ ചോര തളയ്ക്കുമ്പോൾ പറയും ആചാരങ്ങൾ ദുഷ്ടമാണ്, കഷ്ടമാണ്, വേണ്ടാത്തതാണ്, വയ്യാത്തതാണ്, കൊള്ളാത്തതാണ്, ഇതൊക്കെ പുരോഗമന വിരുദ്ധമാണ് എന്നൊക്കെ പറയും. കുറച്ചു കാലം കണ്ട് കഴിയുമ്പോൾ കാണും ഇവരൊക്കെ ഇങ്ങോട്ട് വരുന്നത് ശരണം വിളിച്ചോളൂ. പലരും കയറിയില്ലേ? കാരണം ദുഃഖങ്ങളും വിഷമങ്ങളും വരുമ്പോൾ നിങ്ങൾക്ക് അവസാനത്തെ അത്താണിയായിട്ട് ആരാ ഉണ്ടാവുന്നത്? ഈ പ്രകൃതിയിലെ ചൈതന്യമാണ്. ഇതിനെ കണ്ടറിഞ്ഞതാണ് ഭാരതീയ പാരമ്പര്യം. ഭാരതം പറഞ്ഞു പ്രകൃതീശ്വരി എന്ന് പറഞ്ഞത് ഒരു എക്സ്റ്റേണൽ എനർജിയാണ്. അതാണ് നമ്മൾ സരസ്വതി എന്നും ലക്ഷ്മി എന്നും ദുർഗയെന്നും പറഞ്ഞിട്ട് തൃത്വങ്ങളായിട്ട് ഈ വരുന്ന 3 ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രകൃതിയിലെ ചൈതന്യമാണ്. ഈ പ്രകൃതി ചൈതന്യത്തെ നമ്മളിലേക്ക് ആവഹിക്കണം. ആവഹിക്കണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ചെയ്യണം. അതിൽ പ്രധാനമാണ് ഭക്ഷണത്തിന്റെ നിയന്ത്രണം. ഇന്ന് നമ്മുടെ ഭക്ഷണം എന്താണ്? ഒരു ഒരു മേശയ്ക്ക് മുകളില് നെയ്യപ്പം ഇരിക്കുന്നു, ഉണ്ണിയപ്പം ഇരിക്കുന്നു, പഴം ഇരിക്കുന്നു, പിന്നെ എന്തോ ഒരു ബേക്കറിയിൽ നിന്നുള്ള സാധനം ഇരിക്കുന്നു. ഒരു ചെറിയ കുട്ടിയോട് അവിടെ വന്നിട്ട് നിനക്ക് വേണ്ടത് എടുത്തോ എന്ന് പറഞ്ഞാൽ ഏതാണ് എടുക്കുക ആദ്യം? ഇപ്പോഴത്തെ തലമുറ പഴമെടുക്കോ, ഉണ്ണിയപ്പെടുക്കോ, നെയ്യപ്പെടുക്കോ, ബേക്കറിയിലുള്ള സാധനം എടുക്കുവോ? ഏതെടുക്കുക? അവസാനം പറഞ്ഞ സാധനമാണ് എടുക്കുക. ഒരു സംശയവുമില്ല. ഇത് ധാരാളം അനുഭവങ്ങൾ. ഇത് നമ്മുടെ വീടുകളിൽ നിന്ന് പഠിക്കുന്നതാണ്. ചെറുങ്ങനെ ചെറുങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അമ്മമാരുടെ കൈകൊണ്ട് വിളമ്പിത്തരുന്ന ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കണം. ഞാൻ വൈകുന്നേരം വേറൊരു വീട്ടിലായിരുന്നു, ഒരു അകന്നൊരു കുടുംബ വീട്ടിൽ. അപ്പൊ അവിടെ ചെന്ന സമയത്ത് ഒരാളുടെ ശരീരഘടന കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഇയാള് ഈ കിഴങ്ങ് വർഗങ്ങളൊന്നും കഴിക്കാറില്ലല്ലേ? അയ്യോ, അവന് തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഇലക്കറികളോ പച്ചക്കറികളോ അങ്ങനെയുള്ളത് എന്തെങ്കിലും അത് തീരെ കണ്ടുകൂടാ. അടുത്ത കാലത്ത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അധികം മാംസം കഴിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടോ അവനോട്? അവന് ഒന്നും കഴിക്കലില്ല, പുതിയില്ല. പോത്തിറച്ചി തിന്നുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ നമ്മുടെ ഇടയില്? നിങ്ങൾ കഴിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, കഴിച്ചോളൂ. പക്ഷെ പോത്തിറച്ചി തിന്നു കഴിഞ്ഞാൽ, ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ 40 വയസ്സ് കഴിയുമ്പോഴേക്കും നിങ്ങളെ പിടികൂടുന്ന ഒരു സംഗതി കൊളസ്ട്രോള്. ഇത് ഞാൻ പറഞ്ഞതല്ല, വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ ബി അശോകിന്റെ ഗ്രന്ഥങ്ങളിലുള്ള 25-ലധികം രോഗങ്ങൾ വരും ബീഫ് കഴിച്ചാൽ. മാനസിക രോഗമുണ്ടാവും ബീഫ് കഴിച്ചാൽ. ഞാൻ പറഞ്ഞല്ല, ഗവേഷണമാണ്. പന്നിയിറച്ചി കഴിച്ചാൽ എന്തിന്? ഇപ്പോഴുള്ള കോഴിയിറച്ചി കഴിച്ചാൽ, നാടൻ കോഴിയൊക്കെ ആണെങ്കിൽ അതിന് ചില ഗുണങ്ങൾ ആയുർവേദം പോലും പറഞ്ഞിട്ടുണ്ട്. കരിങ്കോഴിക്കൊക്കെ ചില ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോഴിയുടെ സൂപ്പുണ്ടായിരുന്നു, ആയുർവേദത്തിലുണ്ട്. കരിങ്കുരങ്ങ് രസായനമുണ്ട്, അജമാംസ രസായനമുണ്ട്. അജം എന്ന് പറഞ്ഞ ആട്, കരിങ്കുരങ്ങ് എന്ന് പറഞ്ഞ ആട്. ആട്ടിനെ കൊണ്ട് സൂപ്പുണ്ടാക്കിയിരുന്നു. അതുപോലെ മഹിഷദ്രാവകം എന്ന് പറഞ്ഞിട്ട് പോത്തിന്റെ എല്ല് വാട്ടിയിട്ട് വാച്ചിയെടുക്കുന്ന ശുദ്ധമായിട്ടുള്ള ഒരു അരിഷ്ടമുണ്ട്, മഹിഷദ്രാവകം അല്ലെ പോത്തും ദ്രാവകം എന്ന് പറയാം. അത് ഉപയോഗിച്ചിരുന്നു. ഇന്നതങ്ങനെ ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിച്ചിരുന്നു ആയുർവേദത്തില്. ബലാരിഷ്ടവും മഹിഷദ്രാവകവും കൂട്ടി കഴിച്ചാൽ 2 ആഴ്ച കഴിച്ചു കഴിഞ്ഞാല് നമ്മുടെ ശാരീരികമായിട്ടുള്ള ബലക്കുറവുകൾ മാറുന്നു. പക്ഷെ അതിന് ആ മഹിഷദ്രാവകം വെറുതെ കഴിക്കുകയല്ല, ബലാരിഷ്ടം കഴിക്കുന്നുണ്ട്. ബലാരിഷ്ടത്തിന് പ്രധാനമായിട്ടുള്ള സംഗതി എന്ന് പറയാൻ കുറുന്തോട്ടി. ബല എന്ന് പറഞ്ഞാൽ കുറുന്തോട്ടിയാണ്. ഈ കുറുന്തോട്ടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, കൊട്ടകവും കുറുന്തോട്ടി ഉൾപ്പെടെയുള്ള അതിലെ കഷായത്തിന്റെ മരുന്നുകളോടൊപ്പം ചേർത്ത് കഴിച്ചാലേ ഗുണം ചെയ്യുള്ളൂ. അല്ലാതെ പോത്തിന്റെ എല്ല് വാട്ടിയത് കഴിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാതെ ചില ആളുകൾ പറയും. ഒരു സ്ഥലത്ത് കുറെ യുവാക്കന്മാർ കൂടിയിരുന്ന് കഥ പറയുമ്പോൾ പലരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞതിനിടയ്ക്ക് ഞാൻ ചോദിച്ചു, ഇതിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ആദ്യ ആരും കൈവൊക്കില്ല, മദ്യപിച്ചിട്ടില്ലാത്തവർ എന്ന് പറഞ്ഞപ്പോ ആരും കൈവൊക്കാതിരുന്ന ഞാൻ പറഞ്ഞ് തിരിച്ചു ചോദിക്കാം,
ഒരിക്കലെങ്കിലും മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളവരെന്ന് കൈപൊക്കാൻ പറഞ്ഞപ്പോ ബിയർ അതിനകത്ത് പെടുവോ എന്നാണ് ഒരാൾ ചോദിച്ചത്. ബിയർ പെടുവല്ലോ. ബിയർ എന്ന് പറഞ്ഞാൽ സാധനം എന്താണെന്നറിയോ? ശരിയായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിയർ നല്ല ബിയർ ആണെങ്കിൽ ചോദിക്കുക നിങ്ങൾ നടക്കുന്ന കമ്പനികളോട്. കടുക്ക എന്ന് പറയുന്ന സാധനമുണ്ട്, ഒരു മരത്തിന്റെ കായാണ്. ആ കടുക്കയുടെ കുരുവിന്റെ സത്താണ് അതിനകത്ത് വരുന്നത്. കടുക്കയുടെ കുരുവിന്റെ സത്ത് കുടിച്ചാൽ അവന്റെ ബീജം വറ്റിപ്പോവും, തലമുറകൾ ഉണ്ടാവില്ല, അവന്റെ ചൈതന്യം മുഴുവൻ പോവും, ശക്തി ക്ഷയിച്ചു പോവും. ഇനി തലമുറകൾ ഉണ്ടായാൽ തലമുറ തലമുറയായിട്ട് വരുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവും. എന്നിട്ട് ചില ആളുകൾ പറയാ കുറച്ച് ജീറ് കഴിച്ചാൽ നല്ല ഉഷാറാണ്, കഴിച്ചോളൂ, 40-50 വയസ്സ് കഴിയുമ്പോൾ അറിയാം വിവരം, ഓർമ്മശക്തി പെട്ടെന്ന് പോകുന്നു, ബലക്കുറവുകൾ ഉണ്ടാകുന്നു, ക്ഷീണമുണ്ടാകുന്നു. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മുടെ ഭാരതം പറഞ്ഞു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചില വ്രതം സ്വീകരിക്കണം. തിങ്കളാഴ്ച വ്രതമുണ്ട്, ചൊവ്വാഴ്ച വ്രതമുണ്ട്, ബുധനാഴ്ച വ്രതമുണ്ട്, വ്യാഴാഴ്ച വ്രതമുണ്ട്, വെള്ളിയാഴ്ച വ്രതമുണ്ട്, ശനിയാഴ്ച വ്രതമുണ്ട്, ഞായറാഴ്ച വ്രതമുണ്ട്. ഏത് ദിവസം വേണമെടുത്തോളൂ, ഒരു പ്രത്യേക ദിവസത്തിലൊന്നുമല്ല ദൈവം വരിക. വ്യാഴാഴ്ച മാത്രമേ മൂപ്പരിങ്ങോട്ട് വരുന്നുള്ളൂ, അന്നേരം മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്ന് ഭാരതം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാം, അതിനും വിഷയമില്ല കേട്ടോ. ഇതിനൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കഥകളൊക്കെ ഇറക്കി കളയുന്നുണ്ട് ചില ആളുകൾ. ഈ വാട്സപ്പിൽ പല സംഭവങ്ങളും ഇങ്ങനെ കയറി വരുന്നു. ഇടയ്ക്ക് ഞാൻ വാട്സപ്പിൽ കണ്ടൊരു സംഗതി എന്താ വെച്ചാൽ, വീട്ടിൽ ഫ്ലവർ വൈസ് വെക്കാൻ പാടില്ല, സമ്പത്ത് മുഴുവൻ പോയി പോകും. ഭാരതീയ ആചാരം എന്നും പറഞ്ഞുകൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. കമ്പ്യൂട്ടക്സ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങുന്ന ഒരു പുസ്തക പ്രസിദ്ധീകരണശാലക്കാരുണ്ട്. അവരുടെ പുസ്തകം എഴുത്തോല എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള കുറേ സംഗതികൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ അന്ധവിശ്വാസികളാക്കി മാറ്റാനുള്ള പരിപാടി. അന്ധവിശ്വാസം നമുക്കിടയിലൂടെ വിതറുന്നു പലരും, അതിനെ ശ്രദ്ധിക്കണം. നമ്മുടെ മഹദ്ഗ്രന്ഥങ്ങൾ പഠിക്കണം. നമ്മുടെ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിൽ മതപാഠശാലകൾ ഉണ്ടെങ്കിൽ കുട്ടികളെ വിടണം അവിടേക്ക്. നമ്മൾ പറയാം അയ്യോ കുട്ടികളെ വിട്ടുകൂടാ, കാരണം എന്താണെന്നറിയോ, തെരുവ് നായ്ക്കളുണ്ട് കടിക്കും, കുട്ടികളെ പുളിയന്മാരുണ്ട് പിടിച്ചോണ്ട് പോവും. ഹിന്ദുക്കളുടെ കുട്ടികളെ മാത്രമേ തെരുവ് നായ്ക്കൾ കടിക്കുകയും കുട്ടികളെ പുളിയന്മാരെ പിടിച്ചുകൊണ്ട് പിടിച്ചുള്ളൂ, വേറെ ആർക്കും ഒരു കുഴപ്പമില്ല. നമ്മളെ മക്കൾക്ക് ഭഗവത്ഗീത എന്താണെന്നറിയോ? കുറെ കുട്ടികൾ ഇരിക്കുന്ന അടുത്ത് വെച്ചിട്ട് ഞാൻ ചോദിച്ചു ഒരിക്കല്, നമുക്ക് ക്വിസ് കോമ്പറ്റീഷൻ നടത്താം, ചോദ്യം കളികൾ ഗെയിം ആയിക്കോട്ടെ, അങ്ങനെ തമ്മിൽ തമ്മിൽ ഓരോ ചോദ്യം ചോദിക്കാൻ പറ്റും. ഇടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിച്ചു, ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, ഹിന്ദുക്കളുടെ മതഗ്രന്ഥം ഏതാണെന്ന്. പുസ്തകം പറഞ്ഞു പൂമ്പാറ്റ. പൂമ്പാറ്റ എന്ന് പറഞ്ഞൊരു പുസ്തകമല്ലേ, എന്നല്ലേ ബാലരമ പോലെ. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താന്ന് ചോദിച്ചും പറഞ്ഞു അതിൻ്റെ അകത്താണല്ലോ നമ്മളെ ഹനുമാനെയും ശ്രീരാമൻ്റെ ഒക്കെ കഥയും വരുന്നത്. അപ്പൊ രാമായണം കണ്ടിട്ടില്ല, മഹാഭാരതം കണ്ടിട്ടില്ല. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് രാമായണം വായിക്കാൻ ചെപ്പഴേ വായിക്കാവുള്ളൂ, കർക്കിടക മാസത്തിൽ മാത്രമേ വായിക്കാവുള്ളൂ, തുടങ്ങിക്കഴിഞ്ഞാല് തീർക്കണം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കും, അവിടെ വെക്കും, ഇത് തുടങ്ങിയാൽ തീരൂല്ല, അവിടെ ഇരുന്നോട്ടെ. ജമ്മത്ത് വായിക്കരുത്, നിങ്ങളെപ്പോ വേണമെങ്കിലും വായിച്ച മക്കളെ. രാമായണം വായിച്ചാല് മനോഹരമായിട്ട് പാടാനും പറയാനും പറ്റും. ഇന്ന് വാർത്ത വായിക്കുന്ന ആളുകളുടെ ഒക്കെ ഭാഷാ രീതികളൊന്ന് നോക്കുക, തപ്പി തടഞ്ഞ് കളിക്കുക. ഇന്ന് പോയിട്ട് ഇപ്പൊ നിങ്ങൾ പോയിട്ട് ചാനൽ വെച്ച് നോക്ക്, അപ്പൊ ഒരാൾ ചോദിക്കും അവിടെ കൂടത്തായി എന്താണ് നടക്കുന്നത് എന്ന് ചോദിക്കും. അപ്പം എന്നിട്ട് ഇവൻ മറ്റവനോട് ചോദ്യം ചോദിക്കും, ഇവനങ്ങ് പൂർണ്ണാക്കൂല കേട്ടോ. മെയിൻ ആയിട്ടുള്ള ആളെ ചോദ്യമാണ്, കുമാരൻ പറയൂ അവിടെ പറയൂ കൂടത്തായി എന്തൊക്കെ അവിടെ സിബിഐ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റവൻ ഇങ്ങനെ അവിടെ ഒരു കൊലുകൊള്ളി പിടിച്ചോണ്ടിരിക്കുന്നു. ഈ കൂടത്തായി നമുക്കറിയാം, പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോ ഈ നമ്മുടെ ഈ ഇവിടെ അന്വേഷണം ഈ പുരോഗമിക്കുകയാണ് പറയുന്ന സമയത്ത് ഇവിടെ ഇവിടെ. അപ്പൊ മറ്റേ പറയും ശരി ശരി ശരി, നമുക്ക് തിരിച്ചു വരാം, സമയമില്ല. വാർത്ത മനസ്സിലായില്ല, എന്താന്ന് ഒന്നും മനസ്സിലായില്ല, പറഞ്ഞോന്ന് മനസ്സിലായില്ല, കേട്ടോന്ന് മനസ്സിലായി, നമുക്ക് മനസ്സിലായില്ല. രാമായണം വായിച്ചവടിക്ക് മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റും മക്കളെ. ഭഗവത്ഗീത വായിച്ചവടിക്ക് ആത്മധൈര്യം ഉണ്ടാവും. ആണും പെണ്ണും കെട്ടവനായിട്ട് വീട് കിടക്കേണ്ടത് നല്ലടാ നീ എന്ന് പറഞ്ഞോണ്ട പച്ച മലയാളത്തിൽ ക്ലൈബ്യം മാസ്മ ഗമപാർത്ഥ ഹൃദയ ദൗർബല്യം തിത്തോ ഉത്തിഷ്ഠ വരണ്ടവാന്ന് പറഞ്ഞിട്ട്
അങ്ങ് തുടങ്ങുകയാണ് ഗീത. 700 ശ്ലോകം കഴിയുമ്പോഴത്തേക്കും എല്ലാത്തിനെ അടിച്ച് നിരത്തിയിട്ട് അധർമ്മത്തിനെ മുഴുവൻ ചുട്ട് ചാമ്പലാക്കാനുള്ള ശക്തി ആർക്ക് വന്നു? അർജുനു വന്നു അല്ലേ? ആ വെക്കടാ വെടി അർജുന എന്ന് പറഞ്ഞു. അർജുനോട് കൊടുത്തു വെടി അല്ലേ? ഒന്ന് തോക്കില്ല. അപ്പൊ ധൈര്യം വേണ്ടേ? നമുക്ക് ധൈര്യം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പുരാണ പുരുഷന്മാരെ പഠിക്കണം. പുരാണങ്ങൾ എത്രണം വായിച്ചു നമ്മള്, ഇതിഹാസങ്ങൾ എത്രണം വായിച്ചു, നമ്മുടെ കഥകൾ എത്രണം പറഞ്ഞു. മഹിഷാസുരന്മാർ വരും. മഹിഷാസുരന്റെ വേറെ രൂപമാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോത്തർച്ചി. ആ മഹിഷാസുരന്മാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിമാന്ദ്യം ഉണ്ടാവും, രോഗങ്ങൾ ഉണ്ടാവും, നാശങ്ങൾ ഉണ്ടാവും. മഹിഷാസുരൻ ലോകം മുഴുവൻ കീഴടക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ദേവഗണങ്ങൾ ചിന്തിച്ചു എന്ത് ചെയ്യണം. എല്ലാവരുടെയും ശക്തി സംഭരിച്ചുകൊണ്ടാണ് ദുർഗയെ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ദുർഗ അവതരിക്കുന്നത്. എല്ലാ ദേവന്മാരുടെയും ആയുധം ദുർഗയുടെ കയ്യിൽ കാണാം. അത് വെറുതെ അങ്ങനത്തെ യുദ്ധം ചെയ്താൽ പോരാ, 9 ദിവസം വ്രതമെടുക്കണം. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ധ്യാനനിരതമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? പഠിത്ത കാലത്തായിട്ട് പരീക്ഷ എഴുതുമ്പോഴും ഒന്ന് ധ്യാനിക്കാം, കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ട് ചോദ്യ പേപ്പറെങ്കിലും വായിച്ചു നോക്കാനുള്ള സമയം കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? പക്ഷേ ഈ അടുത്ത കാലത്ത് വേറൊന്ന് കേട്ടെന്ന് വെച്ചാൽ PSC പരീക്ഷയ്ക്കൊന്നും അതും വേണ്ടെന്നാണ് പറഞ്ഞത്. കാരണം മൊബൈലിൽ കൂടി ഇങ്ങനെ അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നോക്കി ടെൻഷൻ അടിക്കാനേ സമയമുണ്ട്. ഇപ്പോൾ കൂൾ ഓഫ് ടൈം വരിക, കൂൾ ഓഫ് ടൈം വേണം. എല്ലാത്തിനും സ്വസ്ഥമായി ഇരിക്കാനൊരു സമയം കൊടുക്കണം നമ്മൾ. വിദ്യാനികേതൻ്റെ കുട്ടികളാണ് നേരത്തെ പ്രാർത്ഥനയില്ലേ എന്ന് എനിക്ക് ഉറപ്പാണ്. അവരുടെ സ്കൂളിലൊക്കെ ഉണ്ടല്ലോ 20 മിനിറ്റാണ് പ്രാർത്ഥന. ചില ആളുകൾ ചില സ്കൂളിൽ നിന്ന് പേര് വെട്ടി കൊണ്ടുപോയി കളഞ്ഞു. എന്താ കുറ്റിക്കാട്ടൂർ സരസ്വതിയിൽ 20 മിനിറ്റ് പ്രാർത്ഥനയാണ്, അവിടെ പഠിപ്പിക്കുന്നില്ല. വെറും ഇംഗ്ലീഷ് പഠിച്ചു, കണക്ക് പഠിച്ചു, മലയാളം പഠിച്ചു അല്ലേ, എല്ലാം പഠിച്ചു, എല്ലാത്തിനും A+ നേടി. അവനാകെ ചെയ്യുന്ന അവസാനം എന്താണെന്നറിയോ? അമ്മേനെയും അച്ഛനെയും ഉപേക്ഷിച്ചു. അങ്ങനെ 3-4 ആൾക്കാര് നാട് വിട്ട് വേറെ എവിടെയൊക്കെ ജോലിയൊക്കെ തേടി തിരിച്ചു വന്ന സമയത്ത് കൂട്ടുകാരെ കണ്ട് അങ്ങനെ കഥയൊക്കെ പറഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല നമ്മളെ കുഞ്ഞിരാമനായില്ലേ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള, ആ അയാളെ കഥയൊക്കെ ഉണ്ട്. അയാളും ഭാര്യയും സുഖമില്ലാണ്ട് കിടക്കുകയാണ്. അല്ല 3 മക്കളുണ്ടായിരുന്നല്ലോ, മൂത്തോൻ അമേരിക്കയിൽ നല്ല ഇപ്പം വലിയ ഫ്ലാറ്റും ഇതൊക്കെ ആയിട്ട് വന്നത്, ആ അവിടെ മരടിലെ ഫ്ലാറ്റുകളിലെ ഏതോ ഫ്ലാറ്റാണ്, അങ്ങനെ ഫ്ലാറ്റൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് ജീവിക്കുന്നു. എൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. അവരിവിനെ കൊണ്ടൊന്നും വരാറില്ലെന്ന് പറഞ്ഞു. മൂത്തോൻ നന്നായി പോയില്ലേ, നല്ലതാണെന്നാണ്. രണ്ടാമത്തെ നാട്ടിൽ തന്നെ ഉണ്ട്. അവനിപ്പം CA കഴിഞ്ഞിട്ട് ഭയങ്കര വരുമാനം എന്ന് പറഞ്ഞു, മാസത്തിൽ ലക്ഷങ്ങളൊക്കെ കിട്ടുന്നത്. വേറെ വീടൊക്കെ എടുത്ത് ഭാര്യയ്ക്കും ജോലിയും കുട്ടികളൊക്കെ IAS കിട്ടിയിട്ടുണ്ടെന്നാണ്, സിവിൽ സർവീസ് ഒക്കെ നേടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് മൂത്ത കുട്ടി. അതെയോ? അതെയോ? മൂന്നാമത്തെ മറ്റേ ഓനൊന്നും പറ്റില്ല, നോ 10th class 3 ആഴ്ച എനിക്ക് തോറ്റ്. അവസാനം ഇപ്പം വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും കടിയൊക്കെ കൊടുത്ത് പോത്തിനെയൊക്കെ നോക്കി പശുവിനെയൊക്കെ നോക്കി അങ്ങനെ നടക്കുന്നുണ്ട്. ഇതിലേതാ നല്ല കുട്ടികൾ? നല്ല കുട്ടിയേതാ? നിങ്ങൾ ആഗ്രഹിക്കുന്ന കുട്ടികൾ ആരെയാണ്? ഉത്തരവൊന്നും നിങ്ങൾ പറയണ്ട. എല്ലാവരും വിചാരിക്കുന്നത് എൻ്റെ കുട്ടി എല്ലാത്തിനും A+ നേടിയിട്ട് അമേരിക്കയിലേക്ക് പറക്കട്ടെ എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വലിയ ജോലികൾ നേടിയിട്ട് വേറെ വീട് വെച്ച് ജീവിക്കട്ടെ എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഏതാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കുക. ഇതിൽ ഇത്തിരി മാനവികത കിട്ടണമെങ്കിൽ വിളക്ക് കത്തിച്ച് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും 9 ദിവസവും നമ്മൾ അതുവരെ കഴിച്ച ഭക്ഷണ പദാർത്ഥങ്ങളെ പോലും നിരാകരിച്ചുകൊണ്ട് ലളിതമായി ജീവിക്കാനുള്ളൊരു പരിശീലനം വേണം. ശബരിമലയൊക്കെ അതിൻ്റെ ഉത്തുംഗമായിട്ടുള്ള ഉദാഹരണമാണ്. ശബരിമലയെക്കുറിച്ചൊക്കെ വലിയ വിവാദങ്ങൾ പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു സംഗതി എന്താണെന്നറിയാം? അവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടിരിക്കുന്ന ശബരിമലയിലെ ശ്രീ ധർമ്മശാസ്താവ് എന്ന് പറയുന്ന ആ വ്യക്തിത്വം ഉണ്ടല്ലോ, നമുക്കൊരിക്കലും എത്താൻ സാധിക്കാത്തതാണ്. സാധാരണക്കാർക്ക് അപ്രാപ്യ മനസാസഹാന്നാണ്, മനസ്സുകൊണ്ട് പോലും എത്താൻ പറ്റാത്തതാണ്. കാരണം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ തന്നെ പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുക എന്നാണ്. പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5:30 മുമ്പ് എഴുന്നേൽക്കണം. എല്ലാ കിളികളും 5:30 മുമ്പ് എഴുന്നേൽക്കുന്നില്ലേ? എല്ലാ മൃഗങ്ങളും 5:30 മുമ്പ് എഴുന്നേൽക്കുന്നില്ലേ? ആരാണ് 5:30 മുമ്പ് എഴുന്നേൽക്കാത്തത്? പ്രകൃതി വിരുദ്ധമായിട്ട് കിടന്നുറങ്ങുന്നത് ഒരൊറ്റ ജീവിയേ ഉള്ളൂ. അതേത് ജീവിയാ? PSC അടുത്ത ചോദ്യമാണ്. ഉത്തരങ്ങൾ കണ്ടുപിടിച്ചു. ഓരോ പ്രകൃതിയിലെ ജീവിയെ മണ്ണിലെ പിടിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊടുത്തു നോക്ക്, അത് കഴിക്കുമോ നോക്ക്. മുയലിനെ പിടിച്ചിട്ട് കൊടുത്തു നോക്ക്, പുലിയെ പിടിച്ചിട്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊടുത്തു നോക്ക്. പുലി എന്താണോ തിന്നേണ്ടത് പ്രകൃതിയിൽ അത് മാത്രമേ തിന്നുള്ളൂ. പട്ടി എന്താണോ തിന്നേണ്ടത് മാത്രമേ തിന്നുള്ളൂ. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ചെറിയ പറഞ്ഞു, എൻ്റെ വീട്ടിലെ കോഴി ചിക്കൻ മാത്രമേ തിന്നുള്ളൂ മാഷ്മൻ. അതോടുകൂടി ഞാൻ പരസ്യമായിട്ട് പറയാനൊരു പേടിയുണ്ട്. ചിക്കൻ തിന്നുന്ന കോഴി ഇപ്പം വീട്ടിലുണ്ട്, വേറെ ഒന്നും തിന്നില്ലല്ലോ. എൻ്റെ വീട്ടിലെ കോഴി ചിക്കനേ തിന്നുന്നില്ല.
അങ്ങനെ പറ്റിപ്പോയിരുന്നു. കാരണം ഈ മനുഷ്യന്മാരെ കൂടെയാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ ചിന്തിക്കുക, നമ്മള് നമ്മുടെ വീട്ടിൽ പോറ്റുന്നവർ ചിലപ്പോ നമ്മൾ കഴിക്കുന്നത് കഴിക്കുന്നുണ്ടാവും, നമ്മുടെ വീട്ടിലെ പശുവൊക്കെ ചിലപ്പോ ചിക്കൻ തിന്നിട്ട് ജീവിക്കുന്നുണ്ടാവും. പക്ഷെ കാട്ടിലുള്ള സ്വതന്ത്രമായിട്ട് പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിയും അവര് കഴിക്കേണ്ടുന്ന ഭക്ഷണമല്ലാതെ കഴിക്കുന്നില്ല. ഏതെങ്കിലും കാട്ടുജീവികള് റോട്ടിൽ വന്ന് ചത്തു കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർക്ക് അസുഖം വരുമ്പോൾ, മരണസമയം അടുക്കുമ്പോൾ ഉൾക്കാടുകളിലേക്ക് വലിഞ്ഞു 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 പോകും. അവര് അവരുടെ ജീവികൾക്ക് പോലും, ആ കാട്ടിലുള്ള ജീവികൾക്ക് പോലും സജ്ജമില്ലാത്ത തരത്തില് ഉൾക്കാട്ടിൽ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് കിടന്ന് ചാവുകയാണ്. ആനയൊക്കെ എങ്ങനെയാണ് ചാവുന്നത്? പുലികളൊക്കെ എങ്ങനെയാണ് ചാവുന്നത്? ഒരു പുലിയും നാട്ടിലിറങ്ങി വന്ന് ചത്തു കിടക്കുന്നില്ല. ചത്തു കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൂടി വെച്ചിട്ടോ വിഷമിച്ചിട്ടോ ആണ് കൊല്ലുന്നത്. അപ്പോൾ പ്രകൃതി വിരുദ്ധമായി ജീവിക്കുന്ന ഒരേ ഒരു ജീവി ആരാണ്? ഉത്തരം ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു പക്ഷിയോ മൃഗമോ പ്രായപൂർത്തിയാവാത്ത ഇണയെ ഉപദ്രവിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും പ്രായപൂർത്തിയാവാത്ത ഇണയെ ഉപദ്രവിക്കുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ, അതിൻ്റെയും പേര് ഞാൻ പറഞ്ഞില്ല. എന്തുകൊണ്ട്? നമ്മുടെ ജീവിത ക്രമങ്ങളൊക്കെ മാറിപ്പോയി. സന്യാസ പാരമ്പര്യം ഭാരതത്തിൽ ഒരു കാലത്തുണ്ടായിരുന്നപ്പോൾ ഗുരുക്കന്മാരുണ്ടായിരുന്നു നിർദ്ദേശങ്ങൾ കൊടുക്കാൻ. ഇന്നത്തെ അധ്യാപകന്മാരായിരുന്നില്ല. ഇന്നത്തെ അധ്യാപകൻ ക്ലാസ് എടുക്കാൻ ഈ പാഠപുസ്തകത്തിൽ അത് തീർക്കാം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചില സ്കൂളുകളിലും സ്ഥലങ്ങളിലും ക്ലാസ് എടുത്തപ്പോൾ മാഷ് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെയാണോ ക്ലാസ്സിലേക്ക് പോകുന്നത്? ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ ക്ലാസ്സിലേക്ക് പോവാൻ ധൈര്യമുണ്ടാവണം. രണ്ടേ തലേ ദിവസം വീട്ടിലിരുന്നിട്ട് ഗൈഡ് നോക്കിയിട്ട് ചോദ്യോത്തരങ്ങൾ തന്റെ ടീച്ചിങ് നോട്ടിൽ പകർത്തിയിട്ട് പിറ്റേന്ന് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് അത് വായിച്ചു കൊടുക്കാൻ, അങ്ങനെയുള്ള കൂലിക്കാരെയാണോ നമുക്ക് വേണ്ടത്? മറിച്ച് നിങ്ങളൊരു പുസ്തകം വായിച്ചാൽ, ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ, ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അതിന് എത്ര കാലം കഴിഞ്ഞാലും മനസ്സിലിട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ആളുകളായിട്ട് മാറണ്ടേ അധ്യാപകർ? എത്ര പേരുണ്ടാവും നമുക്കറിയില്ല. ആലോചിച്ച് നോക്കുക, പത്രം ഞാൻ അതിൻ്റെ ഇടയിൽ പത്രം കാണാം, എനിക്ക് അവിടെ നിന്ന് കിട്ടി, ഇന്നത്തെ മാതൃഭൂമി കിട്ടിയതാണ്, കിട്ടിയപ്പോൾ ഞാനത് എന്നിട്ട് എടുത്തു. എന്താണെന്ന് അറിയുന്നു, കൂട്ടർ വായിക്കാൻ പറ്റില്ല, വീട്ടിൽ മാതൃഭൂമി വായിക്കലില്ല. അതുകൊണ്ട് മാതൃഭൂമി അങ്ങനെ വായിച്ചോളൊന്നും നിർബന്ധമില്ലാത്തൊരു സ്വഭാവവും സംസ്കാരവും ഉള്ളതുകൊണ്ടാണ് അതിനെ ഒഴിവാക്കി. പക്ഷെ തൽക്കാലം അതൊന്ന് വായിച്ചു നോക്കാലെന്ന് വിചാരിച്ച് എടുത്തു. പത്രം വായിക്കുന്ന അധ്യാപകർ കുറവാണ്, പുസ്തകം വായിക്കുന്ന അധ്യാപകർ കുറവാണ്. എത്ര വീടുകളിൽ അച്ഛനമ്മമാര് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്? രാമായണം വായിക്കും, ജ്ഞാനപ്പാന വായിക്കും, മഹാഭാരതം വായിക്കും, ഒക്കെ പോട്ടെ, ഒരു നോവൽ വായിക്കും, ഒരു കഥ വായിക്കും, ഈ പറഞ്ഞ പത്രം വായിക്കും. വായിക്കുന്ന ശീലമുണ്ടെങ്കിൽ കുട്ടികളും വായിക്കും, നമുക്ക് വായിക്കുന്ന ശീലമുണ്ടാവണം. അച്ഛനമ്മമാർ അച്ഛനമ്മമാർ നാമം ജപിക്കുന്ന ശീലമുണ്ടാവണം. നമ്മുടെ വീടുകളിൽ ധന്യമായിപ്പോയി. അപ്പൊ ഓരോ വ്രതങ്ങളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ആദ്യം പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുക, അതാണ് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ. അദ്ദേഹം പറഞ്ഞു തന്നു, നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാല് പ്രകൃതി തന്നെ നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന അടുത്ത തലമുറ പോലും ഉണ്ടാവാനുള്ള ചില കഴിവുകൾ തന്നിട്ടുണ്ട്, റീപ്രൊഡക്റ്റീവ് പവർ. ആ കഴിവിനെ പോലും നിരാകരിച്ചുകൊണ്ട് സ്വയമേവ തന്റെ ശരീരത്തെ ആത്മാവിൽ നിന്നും വേർപെടുത്തുക, അതാണ് നൈഷ്ഠിക ബ്രഹ്മചര്യം. ഈ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിന്റെ ചരിത്രത്തിലെ ഒരു ഉദാഹരണമാണ് ശബരിമലയിലെ സന്നിധാനത്തിലുള്ളത്. അവിടെ എത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 41 ദിവസത്തെ വ്രതം വേണം. ആ വ്രതത്തിന്റെ കാലികമായ ഗുണം എന്ന് പറയുന്നത് മത്സ്യം കഴിക്കുന്നുണ്ടോ, മാംസം കഴിക്കുന്നുണ്ടോ, ചെരുപ്പ് ധരിക്കാൻ പാടുണ്ടോ, പച്ചവെള്ളത്തിൽ കുളിക്കണ്ടേ? ഇന്ന് ചിലപ്പം ശരണപുലിയൊക്കെ അങ്ങനെ ആയിരിക്കില്ലേ, അല്ലേ? അറിയില്ല, പിഞ്ച് വൈകുന്ന അങ്ങനെ ഒരു അങ്ങനെയൊന്നും ഇടയ്ക്ക് പറയുന്നതിനെ കൊണ്ട് ഒരു സന്തോഷമാണല്ലോ. കാരണം എന്തും പറഞ്ഞ ചെയ്യാമല്ലോ. ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നോക്കണ്ട ഭഗവാനെ, ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് ശബരിമലയ്ക്കുന്നു. 41 ദിവസം പോയിട്ട് 4 ദിവസം പോലും വ്രതം എടുക്കില്ല. കാണുമ്പോ ആ ഭാഷ കറുപ്പിക്കും. ഈ വ്രതം കൊണ്ട് ആർക്ക് ഗുണം? അപ്പൊ എടുക്കുകയാണെങ്കിൽ 41 ദിവസം എടുക്കണം.
41 ദിവസം നമ്മൾ മുമ്പ് മദ്യം കഴിച്ചവരാണെങ്കിൽ, മയക്കുമരുന്ന് ഉപയോഗിച്ചവരാണെങ്കിൽ, മാംസം കഴിക്കുന്നവരാണെങ്കിൽ, മത്സ്യം കഴിക്കുന്നവരാണെങ്കിൽ, ഇതെല്ലാം പതുക്കെ പതുക്കെ മാറ്റിക്കൊണ്ടുവന്ന് അടുത്ത വൃശ്ചികമാവാൻ പോവുകയാണ്. വൃശ്ചികത്തിൽ നിങ്ങൾ മാലയണിയ മുദ്രയണിയ 41 ദിവസം നിങ്ങൾ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കുള്ള പല ശീലങ്ങളും മാറും, എടുത്തുചാട്ടം മാറും, ദേഷ്യം കുറയും, എന്ത് ഭക്ഷണവും കഴിക്കാനുള്ള സന്തോഷം ഉണ്ടാവും, എവിടെയും നടക്കാനും കിടക്കാനും പഠിക്കും. പണ്ടൊക്കെ എങ്ങനെയല്ലേ, ഇപ്പോഴും ഉണ്ട് കേട്ടോ, ക്ഷേത്രങ്ങളിലോ മഠങ്ങളിലോ ഒക്കെ പോയിട്ട് 41 ദിവസം ഭജന കഴിഞ്ഞ് അവിടെ കിടക്കും. ചിലപ്പോ ചില സ്ഥലത്ത് ഭജനയൊക്കെ നടക്കട്ടെ, ഈ മണ്ഡലകാലത്ത് ഇങ്ങനെ കയ്യടിച്ച് പാട്ട് പാടൂലേ, പക്ഷേ പുഴുക്കിന്റെ മണം വരുന്നത് വരെയേ ഉണ്ടാവുള്ളൂ ഭജന. അതിന്റെ മണം അടിക്കും പറയും, മംഗളത്തിന്റെ ദിനേശ മംഗളത്തിന്റെ, പിന്നെ അതും തിന്ന് പോവാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഭാഗവത സപ്താഹം നടക്കില്ല ക്ഷേത്രങ്ങളിൽ, 12 മണി വരെ ആരും ഉണ്ടാവില്ല, ഭാഗവത ആചാര്യനും ഉണ്ടാവും, രണ്ട് ശിവഗിരികളും ഉണ്ട് അമ്പലക്കമ്മിറ്റിയിലെ ഏതെങ്കിലും ഒരാൾ. 4 ദിവസമായി കുളിക്കാനും ഉറങ്ങാനൊന്നും പറ്റാണ്ട് ഇവിടെ കുത്തിരിക്കുന്ന ഒരാളെ കുത്തിരിക്കുന്നുണ്ടാവും. ഒരു 12:30 ഇങ്ങോട്ടായി കഴിഞ്ഞാൽ എന്നെ പിടിച്ച് അപ്പുറത്തേക്ക് ഇട്ടിട്ട് ഭക്ഷണം കഴിച്ച സ്ഥലം എനിക്കറിയാം. അതാണ് പ്രഭാഷണവും വേണ്ട, ഭാഗവതവും വേണ്ട, ഉപ്പും വേണ്ട, ഭക്ഷണത്തിന് കൃഷ്ണകുട്ടിയെ പോരുന്നോന്ന് ചോദിച്ചിട്ട് ഒരു ബൈക്കിന്റെ മുകളിൽ 5 ആൾക്കാരാ വരുന്നത് ഇങ്ങോട്ട്. അമ്മ സപ്താഹല്ലോ, ആ എന്ന പോരി തിന്നാൻ വേണ്ടി ഈ അമ്പലത്തിലേക്ക് വരിക. എപ്പോഴാ നമ്മളിത് തുടങ്ങിയത്? നിർത്തുക പരിപാടി, ഭാഗവതം വേണ്ട വിചാരിച്ചോളൂ. മറിച്ച് നമ്മുടെ വീട്ടിൽ നിന്നും ആ ഭക്ഷണത്തിന് അന്നത്തിന് വേണ്ടിയിട്ട് അരി കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, ആ അരി നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും കഴിക്കണം വന്നിട്ട് കഴിക്കാൻ പറയാവില്ല. വേണം പറ്റുമെങ്കിൽ ഭക്ഷണത്തിന്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും വരിക. ജോലി സ്ഥലത്ത് പോകേണ്ട ഉണ്ടാവും, പലയിടത്തും പോകേണ്ട ഉണ്ടാവും, അന്ന് മാറ്റി വെക്കണം എന്ന് പൂർണ്ണമായിട്ട് പറയുന്നില്ല, പക്ഷെ 1 മണിക്കൂറോ 2 മണിക്കൂറോ മുമ്പെങ്കിലും വന്നിരുന്ന് കുറച്ച് കഥയൊക്കെ കേട്ട് അങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കാനൊക്കെ ഒന്ന് പഠിച്ച്, ചമ്രം പടിഞ്ഞിരുന്നാൽ ചില ഗുണമുണ്ട് കേട്ടോ, ഭക്ഷണം കഴിക്കുമ്പോൾ ചമ്രം പടിഞ്ഞിരുന്ന് പഠിക്കുക, ചെറിയ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ചമ്രം പടിഞ്ഞിരിക്കുക, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, അറിയാലോ. അങ്ങനെ ചമ്രം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഹെർണിയ എന്ന് പറയുന്ന രോഗം ഉണ്ടാവില്ല. ഹെർണിയ പലതരത്തിലുണ്ട്, 64 സൈസ് ഉണ്ട്, ഒന്നും വരില്ല, കുടലിറക്കുന്ന പച്ച മലയാളത്തിൽ പറയാൻ. അതുപോലെ ഈ നമ്മുടെ മൂത്രാശയത്തിലൊക്കെ ബ്ലാഡറിൻ്റെ അകത്ത് കല്ലുമില്ല, കല്ലിൻ്റെ അസുഖം ചില ആൾക്കാരോട് ചോദിച്ചാൽ പറയും കല്ലിപ്പോ കോറിയാലല്ല എന്റെ വള്ളയിലുള്ളിലാണ്, അതും താങ്ങിയിട്ട് ഇങ്ങനെ നടക്കും. എന്താ പ്രശ്നം എന്നറിയോ, നമ്മുടെ ഈ അടിവയറിന് വേണ്ടുന്ന ബലം കിട്ടുന്നില്ല. ചമ്രം പടിഞ്ഞിരുന്ന് പരിശീലിക്കൂ, ഈ ബ്ലാഡറിന്റെ അകത്തൊന്നും കല്ല് എന്ന് പറയുന്നത് പെട്ടെന്ന് വന്ന് കുടുങ്ങില്ല, വേണ്ടതുപോലെ അത് ഇല്ലാതെ ആക്കും. മറ്റൊന്ന് ഷുഗർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ഞാനിപ്പോ ശ്രീജന്റെ വീട്ടിലേക്ക് ചെന്ന പെണ്ണോട് വന്ന് ചോദിച്ചു, മാഷെ പൻസാര ആവാല്ലോ എന്ന്, ഞാൻ പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ഇട്ടതെന്ന്. എന്താ സംഭവം എന്നറിയോ, ഇനിയിപ്പോ 10 കൊല്ലം കഴിഞ്ഞാൽ പഞ്ചസാര ഒരു പ്രശ്നമില്ല, തുടങ്ങിയിട്ടുണ്ട്. ഈ ഓണത്തിന് പഞ്ചസാര കിട്ടിയില്ലല്ലേ നമുക്ക്, മറ്റേ ഇതിൽ കൂടെ പൊതുവിതരണ കേന്ദ്രത്തിൽ കിട്ടിയില്ലല്ലോ, വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ അറിയോ, പഞ്ചസാര നമുക്ക് വേണ്ടാണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് കിട്ടിയോ കിട്ടിയില്ലോ എന്നൊന്നും വലിയ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാര വേണ്ട കേരളീയർക്ക്, എല്ലാവർക്കും ഇത് വേണ്ടതിലധികം ശരീരത്തിലുണ്ട്. എന്നാൽ ഈ പഞ്ചസാരയെ കുറയ്ക്കാനുള്ള എളുപ്പ വഴിയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ചമ്രം പടിഞ്ഞിരുന്ന് കഴിക്കുക. ക്ഷേത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചമ്രം പടിഞ്ഞിരുന്ന് കുറച്ച് നേരം ഭജന ചൊല്ലുക, അങ്ങനെയാകുമ്പോൾ അടിവയറ് അമരും. ഭജനയും കൂടി ചൊല്ലുകയാണെങ്കിൽ പാൻക്രിയാസിന് നല്ല പവർ വരും, പാൻക്രിയാസിന് ശക്തി വന്നാൽ, അവിടെ വ്യായാമം വന്നാൽ അവിടെ എന്തുണ്ടാവും, ഇൻസുലിൻ ഉണ്ടാവും. ഇൻസുലിൻ ഉണ്ടായാൽ എന്താവും, ഷുഗർ വർദ്ധിക്കില്ല. നമ്മളിപ്പം ഇൻസുലിൻ പുറത്തുനിന്ന് അങ്ങോട്ട് കുത്തി കൊടുക്കുക ചെയ്യുന്നത്, ശരീരത്തിൽ സ്വയമേവ ഉണ്ടാകേണ്ടുന്ന സാധനത്തിനെ ഇല്ലാണ്ടാക്കിയത് വ്യായാമം ചെയ്യാനിട്ടാണ്, ഒന്ന് ചമ്രം പടിഞ്ഞിരിക്കാനിട്ടാണ്. ചമ്രം പടിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കും. ഇവിടെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന എന്ന് പറയുന്ന കുട്ടികളൊക്കെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റില്ലേ, സത്യത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ഇരുന്നിട്ടാണ്. എഴുന്നേറ്റ് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ആചാരം അനുസരിച്ച് വിളക്ക് കത്തിച്ച് വെച്ച് അതിനടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കണം. മൈക്കൊക്കെ വെച്ചിട്ട് നമ്മൾ കുട്ടികൾ പാടാൻ വേണ്ടി നിൽക്കുകയായിരിക്കും, അപ്പോഴും ചെയ്യാവുന്ന നമ്മൾ സ്വസ്ഥമായിട്ടിരുന്നിട്ട് ആ പ്രാർത്ഥന ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് പറ്റുമെങ്കിൽ കണ്ണൊക്കെ അടച്ച് കൈകളൊക്കെ മുക്കിൻകാലിൽ വെച്ച് അല്ലെ കാൽമുട്ടിൽ വെച്ചിട്ട് അങ്ങനെ സ്വസ്ഥമായിട്ട്, അതാണ് പ്രാർത്ഥന. അങ്ങനെ ദിവസം 2 നേരം പ്രാർത്ഥിക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞു കൗൺസില് ചെയ്യാറുണ്ട്, ഞാൻ കൗൺസിലിങ്ങിലൊരു തന്ത്രമുണ്ട് AET എന്ന് പറഞ്ഞ അവയർനെസ് ഇക്വലൻസി ടെക്നിക്ക്. മാനസികമായിട്ടുള്ള വിഭ്രാന്തികളൊക്കെ വരുന്ന ചില ആളുകൾക്ക് ആ ഡിസോർഡർ മാറ്റാൻ വേണ്ടി, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന കുറെ സംഭവങ്ങളുണ്ട്, ചില ഡിസോർഡറുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ചില മെഡിറ്റേഷൻ കൊടുക്കും. ആ മെഡിറ്റേഷനിലൊന്നാണ് AET എന്ന് പറയുന്ന സംഗതി. ആ AET എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഭാരതീയർ ക്ഷേത്രങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്.
ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഇരുന്ന് പ്രാർത്ഥിക്കും, സ്വസ്ഥമായിട്ടിരിക്കും. പണ്ടൊക്കെ ആലിന്റെ മുകളിലൊക്കെ ചമ്രം പടിഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് നാരായണീയം വായിക്കുന്ന ആളുകളുണ്ടായിരുന്നു, ജ്ഞാനപ്പാന വായിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇപ്പൊ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. വെടി പറയാൻ വേണ്ടിയിട്ട് ആലിന്റെ തറയിലെ ബോർഡ് വന്നിരിക്കും. ആ ആര് വെക്കുന്നുള്ളതായിരുന്നു എന്നറിയോ? ഓക്സിജൻ ഏറ്റവും കൂടുതൽ തരുന്നതാണ്, ഓസോണിന് വേണ്ടിയിട്ട് സഹായം കൊടുക്കുന്ന വൃക്ഷമാണ്. അപ്പൊ ക്ഷേത്രവും ക്ഷേത്രാചാരങ്ങളും മുഴുവൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇതിനെയൊക്കെ അപഹസിച്ചുകൊണ്ടാണ് നിങ്ങൾ കല്ലിനെയല്ലേ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ മരത്തിനെയല്ലേ പ്രാർത്ഥിക്കുന്നത്? മരത്തിനെയും കല്ലിനെയും പിഴുതെറിഞ്ഞ് എവിടെയെല്ലാം മണിമാളികകൾ ഉണ്ടാക്കിയോ അവിടെയൊക്കെ ദുരന്തം വന്നു. അതുകൊണ്ടാണ് ഈ ഫ്ലാറ്റ് പൊളിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞത് അല്ലേ? അവിടെ താമസിക്കുന്ന പാവപ്പെട്ടവരും മധ്യവർത്തികളായിട്ടല്ലേ, മധ്യസ്ഥായികളായിട്ടുള്ളവരും ഉന്നതന്മാരായിട്ടുള്ളവരുമായിട്ടുള്ള ആളുകളുണ്ടാവാം. അവരെല്ലാം പുറത്താക്കണോ എന്ന് ചോദിക്കും. ചിലപ്പോൾ നമ്മൾ തന്നെ സംശയം, അയ്യോ സുപ്രീം കോടതി ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ, അവർ പൈസ കൊടുത്തിട്ടല്ലേ ഫ്ലാറ്റ് മേടിച്ചത്. ശരിയാണ്, പക്ഷെ ഈ ഫ്ലാറ്റിന് അംഗീകാരം കൊടുത്തതാരാ? ഈ ഫ്ലാറ്റ് കായലിന്റെ തീരത്ത് ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചതാരാ? നമ്മളൊക്കെ തന്നെ ആയിരിക്കുന്ന ജനതയിൽപ്പെടുന്ന ആളുകളാണ്. അതിന് പല നിറവും പല പൊടിയും പല രാഷ്ട്രീയവും പല പേരുകളും പല മതത്തിന്റെ പേരുകളൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളാണ് നമ്മുടെ ദുരന്തങ്ങൾക്ക് കാരണം. ഈ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു സ്ഥലത്തു നിന്ന്, ഒരു ഫ്ളാറ്റിൽ നിന്ന് ആളെ പറഞ്ഞതുപോലെ മൊഴിപ്പിക്കട്ടെ, അല്ലെങ്കിൽ പൊളിക്കട്ടെ. അങ്ങനെ പൊളിച്ചാൽ ഇനി നമ്മൾ ഫ്ളാറ്റ് കെട്ടാൻ പോവില്ല. ലക്ഷക്കണക്കിന് ഫ്ളാറ്റുകളും വില്ലകളും റിസോർട്ടുകളും നമ്മുടെ കേരളത്തിലുണ്ട്. പ്ലംചൂടി എന്ന് പറഞ്ഞിട്ട് അവിടെ മൂന്നാറിലോ റിസോർട്ടുണ്ട്, പോയിട്ട് കാണണം. ആ പ്ലംചൂടി റിസോർട്ടൊക്കെ നിൽക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അപകടകരമാണ് എന്ന് ആവർത്തിച്ച് പറയും നമ്മളൊക്കെ. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് നമ്മളാകുന്ന ആളുകളാണ്. വയലുകൾ മുഴുവൻ നികത്തി, പ്രകൃതിയിലേക്ക് ആരും ശ്രദ്ധിക്കുന്നില്ല, പ്രകൃതി വിരുദ്ധരായിട്ട് ജീവിക്കുന്നു. പക്ഷേ നമ്മുടെ ആചാരങ്ങൾ പറയുന്നു പ്രകൃതിക്കനുസരിച്ച് ജീവിക്കൂ. വൃശ്ചികം ധനു മകരമാസത്തിലെ കൊടും തണുപ്പില് നമ്മൾ പ്രാർത്ഥിക്കണം, കുളിക്കണം, മലകയറണം, കാട്ടിലൂടെ പോകണം. അങ്ങനെ പോകുമ്പോൾ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കുന്ന ആ ചൈതന്യത്തിനെ നമ്മൾ സ്വയം ആവഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രോഗങ്ങൾ കുറയും, നമ്മുടെ അസ്വസ്ഥതകൾ കുറയും, നമ്മുടെ പ്രശ്നങ്ങൾ തീരും. അതുകൊണ്ട് 9 ദിവസം വ്രതമെടുത്ത് എത്ര ആളുകളെന്ന് ആലോചിച്ച് നോക്കുന്നു. ഇല്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും എടുക്കണം. നവരാത്രിയിൽ നവകന്യാപൂജ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ദേവിയെ 9 തലങ്ങളിലൂടെ കാണുക. ഉസ്മാണ്ട ചണ്ഡിക എന്ന് പറഞ്ഞിട്ട് 9 പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആ 9 ചെറിയ 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 വലുതായി 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 വന്നിട്ട് അങ്ങനെ 6 ദിവസം അത് കഴിയുമ്പോഴത്തേക്കും, 5 ദിവസം കഴിയുമ്പോഴത്തേക്കും പറയുന്നത് മഹാലക്ഷ്മിയായി അല്ലേ 6-ാമത്തെ ദിവസം. പിന്നെ വരുന്നു 7-ാമത്തെ ദിവസം, പിന്നെ വരുന്നു 8-ാമത്തെ ദിവസം. അവിടെ സരസ്വതിയാവുന്നു. അപ്പൊ മഹാലക്ഷ്മി നമ്മളിലുണ്ട്. എല്ലാ ഐശ്വര്യത്തിനും നമ്മൾ തന്നെയാണ് കാരണം. അറിവ് നമ്മളിലുണ്ട്. എന്താണ് അറിവ്? നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന അപാരമായിട്ടുള്ള ചൈതന്യമുള്ള സംഗതിയാണ്. പക്ഷെ നമ്മൾ എത്ര ഉപയോഗിക്കുന്നുണ്ട്? നിങ്ങൾ ഞാൻ സംസാരിക്കുന്നത് മൊബൈലിൽ മൂവിയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നു. പകർത്തിക്കോളൂ, കുഴപ്പമില്ല. ഫോൺ ചെയ്തോളൂ, കുഴപ്പമില്ല. പല വാട്സപ്പ് കണ്ടോളൂ, ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ആളാണ്, കേട്ടോ, വാട്സപ്പ് കണ്ടോളൂ. പക്ഷേ 24 മണിക്കൂർ ഇങ്ങനെ ഇരുന്നിട്ട് പണ്ടാരാണ്ട് ഈ വെറ്റിലയിൽ 100 തയ്ക്കുന്നത് പോലെ ഇത് കളിച്ചോണ്ടിരിക്കുന്നത് അത്ര നല്ലതാണ്. പല കുട്ടികളും ഉറങ്ങാൻ വേണ്ടിയിട്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ അമ്മമാര് മൊബൈലാണ് കളിക്കാൻ കൊടുക്കുന്നത്. ഇതാ ഇത് കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചു, അപ്പൊ കുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുട്ടി ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, എല്ലാത്തിനും എന്ത് വേണ്ടി വരും? മൊബൈൽ വേണ്ടി വരും. കുട്ടികൾ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ബുദ്ധിയെ തകർക്കുന്ന വലിയ ഒരു ആയുധമാണ് മൊബൈൽ. കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷേ രാത്രി 9 മണിക്ക് ശേഷമേ എനിക്ക് കോള് വരൂ. എനിക്ക് പരിചയമുള്ള ആളുകൾ, ശ്രീജയനടക്കമുള്ള ഇവിടെ ആളുകളോട് ചോദിച്ചാൽ അറിയാം എന്നെ വിളിച്ചാൽ കിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരുന്നു. രാവിലെ 8 മണി കഴിഞ്ഞാൽ, സ്കൂളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇവരെ സൈലന്റ് ആക്കും. നല്ല ഇന്റർവ്യൂ സമയത്തോ ലഞ്ച് ബ്രേക്കിലോ എടുത്തു നോക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4-5 പ്രാവശ്യം നിരന്തരം വിളിച്ച നമ്പറുകൾ ഏതെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ, അങ്ങനെയാണ് തിരിച്ചു വിളിക്കാം. ഇല്ലെങ്കിൽ എടുക്കണ്ട. വണ്ടി ഓടിക്കുമ്പോൾ ഒരു കാരണവശാലും എടുക്കരുത്. ആലോചിച്ചു നോക്കാം, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെയാണ് ബൈക്കിൻ്റെ മുകളിൽ പോകുന്നത്,
ഇപ്പൊ ഞാൻ വരുമ്പോ അവിടെ ആ ഡ്രെയിനേജിനകത്ത് ഒരാൾ ബുള്ളറ്റും കൊണ്ട് ചാടി വീണു, പക്ഷെ ബുള്ളറ്റ് മാത്രമേ പോയുള്ളൂ, അയാൾ റോട്ടിൽ വീണു, അത് ബസ്സിന് സൈഡ് കൊടുത്താന്ന് പറഞ്ഞു. ആൾക്കാരിലും കൂടെ പിടിച്ച് കയറ്റി അവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത് ബുള്ളറ്റും അയാളെയൊക്കെ പിടിച്ച് കരയ്ക്ക് കയറ്റിയത്. ഇപ്പൊ 6:30 സമയത്ത് മൊബൈൽ ഉണ്ടോ എന്ന് അറിയില്ല എനിക്ക്, പക്ഷെ പലപ്പോഴും അപകടം പറ്റുന്നത് എനിക്ക് തോന്നുന്നത് ഇതൊക്കെയാണ്. നമ്മള് എല്ലാ സമയത്തും നേരത്തെ പറഞ്ഞ ടോയ്ലറ്റ് പോകുമ്പോഴും ഈ കിൽപ്പിത്തിരി ചവിട്ടിൽ കുത്തി തിരികിയിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ബുദ്ധിയെ നശിപ്പിക്കും, നമ്മുടെ ബ്രെയിനിനെ ക്യാൻസർ ബാധിക്കുന്ന തരത്തിലേക്കുള്ള രോഗങ്ങൾ വരുത്തുന്ന, ബ്രെയിൻ ഹാമർ വരുത്തുന്ന, സ്ട്രോക്കുകൾ വരുത്തുന്ന അതിശക്തമായ തരംഗങ്ങളാണ് മൊബൈലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓർമ്മശക്തി കുറയും, ഒരു സംശയവും വേണ്ട. ടി വി സ്ഥിരമായിട്ട് കാണുന്നു, നിങ്ങൾ സന്ധ്യയ്ക്ക് നാമം ചൊല്ലാതെ അമ്മമാര് മുഴുവൻ എവിടെയാ? അവിടെ ഇന്ന് ഇവിടെ വന്ന അമ്മമാരല്ല കേട്ടോ, ഇന്ന് ഇവിടെ വരാത്ത ആൾക്കാരുണ്ട്, എന്നെ ഈ പ്രഭാഷണം കേൾക്കാൻ വരാത്ത അല്ലേ ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. അവരൊക്കെ ടി വിയിലെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ചിലപ്പോൾ, കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ, വർക്കിംഗ് ഡേയിലാണല്ലോ. ഓഫീസിൽ പോയാലും വീട്ടുപണിയെടുത്താലും ഒക്കെ അമ്മ കൃത്യമായിട്ട് ഒരു സമയത്ത് ടി വിയുടെ മുന്നിൽ വരണം. ഒറ്റ സമയം എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, 6 മണിയാണോ 5 മണിയാണോ, അതിന് തൊട്ടും മുൻപ് അവിടെ ഏത് സീരിയലാണോ തുടങ്ങുന്നത്, ആ സീരിയൽ തുടങ്ങുന്നതിന്റെ 1 മിനിറ്റെങ്കിലും മുൻപ് അവിടെ അമ്മ ഹാജരാവും. അല്ലേ, വേറെ ഏതെങ്കിലും പരിപാടിക്ക് അമ്മമാർ ഇത്ര കൃത്യനിഷ്ഠയോടുകൂടി എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? കേരളത്തിൽ ഇല്ല. അതാ പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന അമ്മമാരെയല്ല ഞാൻ പറയുന്നത്, വളരെ കൃത്യനിഷ്ഠയാണ് അമ്മമാർക്ക്, പുരുഷന്മാരതേപോലെ കൃത്യനിഷ്ഠയുള്ള ആളുകളാണ്. കഴിഞ്ഞ ഈ തൊടുപുഴയിൽ ഒരു സംഘർഷം നടന്നല്ലോ ബാറിനകത്ത്, എന്താ വെച്ചാല് ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ദിവസം ചതയ ദിനത്തിന് ബാറുകളൊക്കെ അടച്ചിരിക്കുകയാണ്. ചതയ ദിനം കഴിഞ്ഞ സമയത്ത് പുലർച്ചയ്ക്ക് 3 മണിക്ക് ബാറിലേക്ക് ചെല്ലുന്നതാണ് അഞ്ചെട്ട് ആൾക്കാർ. എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പൊ വേണം പിടിച്ച് നിൽക്കാൻ വയ്യ, ന്യൂസ് കണ്ടിട്ടില്ല, പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല യുവാക്കന്മാർക്ക്. ഒന്നുകിൽ ഈ ക്യൂവിൽ പോയി നിൽക്കുക ബിവറേജ് ഔട്ട്ലെറ്റിന്റെ മുൻപിൽ, അല്ലെങ്കിൽ ടിവിക്ക് മുൻപിൽ ഇരിക്കുക. ഇതാണ് കേരളത്തിലെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഗതിയെങ്കിൽ നമ്മുടെ കുട്ടികൾ എങ്ങോട്ട് പോകും എന്ന് ആലോചിക്കുക. ശബരിമലയ്ക്ക് പോകുന്നതാണോ നല്ലത്, ഈ ക്യൂവിൽ കയറി നിൽക്കുന്നതാണോ, ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നതാണോ നല്ലത്, വിളക്കിന് മുമ്പിൽ ഇരിക്കുന്നതാണോ നല്ലത്? ഇതേ ചോദിച്ചുകൊള്ളു. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികൾ സന്ധ്യാസമയത്ത്, നമ്മുടെ അമ്മമാർ സന്ധ്യാസമയത്ത്, നിങ്ങളൊരു വ്രതം സ്വീകരിക്കുക, എന്ത് വ്രതമാണ്, ഇനിയുള്ള കാലങ്ങളിൽ സന്ധ്യാസമയത്ത് ഇവിടെ ഇരിക്കുന്ന ആളുകൾ നമ്മൾ ഇപ്പുണ്ടാക്കിയിട്ട് ഒരു പ്രതിജ്ഞ പറഞ്ഞുതരാം, ചൊല്ലുവോ നിങ്ങൾ, ചൊല്ലുവോ നിങ്ങൾ, ഒരു പ്രതിജ്ഞ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നെഞ്ഞത്ത് കൈ വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അമ്മമാരും മാമന്മാരും ചെറിയ കുട്ടികളും ഒക്കെ ചൊല്ലുവോ, ഒന്ന് നെഞ്ഞത്ത് കൈ വെച്ച് വലത് കൈ ഒന്ന് നെഞ്ഞത്ത് വെക്ക, എല്ലാവരും ഒന്ന് വെക്ക്. എല്ലാ ഈശ്വരന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് എന്റെ ഗുരുകാരണവന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാനൊരു പ്രതിജ്ഞയെടുക്കുന്നു, വരും നാളുകളിൽ എന്റെ വീട്ടിൽ സന്ധ്യാസമയത്ത് 1 മണിക്കൂർ സമയമെങ്കിലും ടി വി ഓഫ് ചെയ്തുകൊണ്ടും ഭക്ഷണം കഴിക്കാതെയും ഓടിക്കളിക്കാതെയും ബഹളം വെക്കാതെയും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് വിളക്കിനരികിലിരുന്ന് പ്രാർത്ഥിക്കുകയും ദിവസത്തിൽ കൂടി വന്നാൽ 1-2 മണിക്കൂർ മാത്രമേ ടിവിയും മൊബൈലും അതുപോലെയുള്ള യന്ത്രങ്ങളും ഉപയോഗിക്കുകയുള്ളൂ എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ അമ്മയെ, എൻ്റെ അച്ഛനെ, എന്റെ നാടിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ശക്തമായി പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് ചെയ്യാൻ പറ്റുമോ? എനിക്കുണ്ടാക്കിയ പ്രതിജ്ഞ കേട്ടോ, എഴുതിയിട്ടോ കേട്ടോ, വേറെ നാട്ടിൽ കൊണ്ടുപോകും. പ്രതിജ്ഞ എടുക്കാൻ നമുക്ക് ഉള്ളിൽ നിന്നൊരു ഒരു ശക്തി വരട്ടെ. ഞാൻ വെറുതെ പറയുന്നല്ല, സന്ധ്യകരന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചെയ്താൽ മക്കളെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളെ പോലെ പോയ തലമുറ പോട്ടെ, നര വന്നു ജര വന്നു, ഇനി കൊരയും കൂടിയ വരാണല്ലേ, നര ജര കൊരാന്ന് പറഞ്ഞു അതോട് കൂടി തീർക്കുക. അപ്പൊ നര വന്നാലും ജര വന്നാലും ഒക്കെ പോട്ടെ, കൊര വരാൻ വരുന്നതും പോട്ടെ, ഇല്ലാത്ത 15, 16, 18 വയസ്സുള്ള നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്താൽ നിങ്ങൾ നാളെ സിവിൽ സർവീസ് ആവണമെന്ന് ആഗ്രഹിച്ചാൽ സാധിക്കും.
വക്കീലാവണമെന്ന് ആഗ്രഹിച്ചാൽ സാധിക്കും, അധ്യാപകനാണോ ആഗ്രഹിച്ചാൽ സാധിക്കും, പോലീസാണോ പട്ടാളമോ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങൾ വിചാരിച്ച സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, വിചാരിച്ച സമയത്ത് ഉറങ്ങാൻ പറ്റും, വിചാരിച്ച സമയത്ത് ഉണരാൻ പറ്റും. എനിക്ക് പറ്റാത്ത ഞാൻ നിങ്ങളോട് പറയില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പോയിട്ട് ഞാൻ വേണേ 2 മണിവരെ ഇരുന്നിട്ട് എന്തെങ്കിലും വായിക്കുകയോ എഴുതുകയോ ചെയ്താലും 5:30 മുമ്പ് ഞാൻ ഉണരും, 6 മണിയുടെ മുമ്പ് എൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിയും. എന്നിട്ടാണ് പലപ്പോഴും വീട്ടിലുള്ളവരെയൊക്കെ ഞാൻ വിളിച്ചോണത്ത് കുറെ കാലങ്ങളായിട്ടുണ്ട്. അതിൻ്റെ സുഖമൊന്നും വേറെ. ഇങ്ങനെ നിങ്ങൾ ഇന്നേ ചിന്തിക്കുക, 12 വയസ്സും 8 വയസ്സും 4 വയസ്സും ഉള്ളവര് നിങ്ങൾ ആരാവണം എന്ന് ആഗ്രഹിച്ചോളൂ, ആ ആഗ്രഹം നടപ്പാവും. മോനെ പേരെന്താ? അഭിനവ്. അഭിനവ് ചിന്തിക്കുകയാണെന്ന് വിചാരിച്ചോ, ഇന്ന് മുതൽ ഞാൻ മൊബൈൽ വേണ്ടാതെ കളിക്കില്ല, ഗെയിമുകൾ കളിക്കില്ല. ബ്ലൂവെയിൽ എന്നൊക്കെ പറഞ്ഞുള്ള ഗെയിമുകളിലെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നു കുട്ടികളെ. എങ്ങനെ ആത്മഹത്യയിലെത്തിക്കാം? കുട്ടികളെ എങ്ങനെ മയക്കുമരുന്നിലെത്തിക്കാം? കുട്ടികളെ എങ്ങനെ മദ്യത്തിലെത്തിക്കാം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക സമൂഹം. ഇവിടെ നിന്ന് മക്കളെ നിങ്ങൾ രക്ഷപ്പെടണം. പെൺകുട്ടികളെ പ്രേമം നടിച്ച് കാണിച്ച് കണ്ടില്ലേ സരോവരം പാർക്ക്? ഞാൻ ഒരു പ്രാവശ്യമേ അവിടെ പോയിട്ടുള്ളൂ, 1 വർഷം 2 വർഷം മുൻപ്. അവിടെ ചെന്ന് കുറച്ച് കുട്ടികളുടെ കൂടെയാണ് പോയത്. അവിടെ അങ്ങനെ നിന്ന് അടിച്ചു വാരുന്ന ഒരു സ്ത്രീയോട് ഇങ്ങനെ അവര് ചില കഥയൊക്കെ പറഞ്ഞപ്പോൾ, ഒരു പാവം ഒരു സ്ത്രീ, അവരുടെ വീട് എവിടെയാന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ച് കഥയൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ച എന്താ ജോലി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു സ്കൂളിലെ മാഷാണെന്ന് പറഞ്ഞു. എൻ്റെ മാഷ ഇങ്ങോട്ടൊന്നും കുട്ടികളെയും കൊണ്ട് വരരുത് എന്ന് പറഞ്ഞല്ലോ. എനിക്ക് ഞാൻ ആദ്യമായിട്ട് പോയതാണ്. ഞാൻ ചോദിച്ചു അതെന്താ ഇവിടുത്തെ കഥയറിയോ എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് കഥ ഇങ്ങോട്ട് പറഞ്ഞു. ആ കഥയിൻ്റെ പരിസമാപ്തിയാണ് 2 ആഴ്ച മുമ്പ് കാണുന്നത് നമ്മൾ മനസ്സിലായില്ല. പ്രേമമാണ് പോലും പ്രേമം. കുട്ടികളെ ശ്രദ്ധിച്ചോളൂ, പലതിനും വേണ്ടിയിട്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ പ്രലോഭിപ്പിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ആചാരങ്ങളെ വെട്ടിച്ച് കുറിമായച്ചു കളഞ്ഞ് പലതും തെറ്റാണെന്ന് പ്രചരിപ്പിച്ച് നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് യുക്തിസഹമായിട്ട് പുരോഗമനത്തിന്റെ പാത വെട്ടിത്തെളിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ നിങ്ങളുടെ കുട്ടികളെ കുഴിയിൽ ചാടിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ ഒരു കുടുംബത്തിലെ 8 പേരാണ് ഭീകരന്മാരായിട്ട് മാറിയിട്ട് അവസാനം അതിൻ്റെ പുരുഷന്മാരെ 6 പേരെയും കൊന്നു കളഞ്ഞു ഭീകരവാദികൾ നമ്മുടെ നാട്ടിൽ. എന്നിട്ട് ആ സ്ത്രീകളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി. അടുത്ത കാലത്ത് പത്രത്തിൽ വന്നതാ. നമ്മൾ പെൺകുട്ടികൾക്ക് ചിന്തയുണ്ടോ എന്ന് ആലോചിക്കണം. വണ്ടി വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ബൈക്ക് വേണം, കാറ് വേണം, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എത്ര വേഗത വേണം നമുക്ക്. അപ്പൊ പറയും കമ്പനി തന്നിട്ടില്ലേ 180 കിലോമീറ്റർ വേഗത, അതിൽ പോവാലോ. എത്ര വയസ്സായിരുന്നു? 16 അത്രേ 15 ഒരു വയസ്സ് പതിനഞ്ച് വയസ്സായ മോളുടെ പേരെന്താ? ഞാൻ കാവ്യ. കാവ്യയോട് ചോദിക്കുകയാണ് ഒരു ചോദ്യം എന്ന് വിചാരിച്ചോ, ഞാനിപ്പോ ചോദിക്കില്ല, ആരെങ്കിലും ചോദിച്ചു വിചാരിച്ചോ. സത്യത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് 18 വയസ്സിലാണോ കൊടുക്കേണ്ടത്, ഇല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ഉടനെ കൊടുക്കണമോ എന്ന് ചോദിച്ച കാവ്യ എന്താ അഭിപ്രായം പറയാ? പഠിച്ചു കഴിഞ്ഞ ഉടനെ കിട്ടണ്ടേ ഡ്രൈവിംഗ് ലൈസൻസ്? വേണ്ടേ? വേണോ? എന്തിനാ ഈ നിയമം വെച്ചിരിക്കുന്നത്? നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ ഇന്ദ്രിയം, നമ്മുടെ പ്രാണൻ, നമ്മുടെ ബലാബലങ്ങൾ ഏകീകരിക്കപ്പെട്ട് വേണ്ട രീതിയിലാവുന്നത് ഒരു 18 വയസ്സ് കഴിയുമ്പോഴാണ്. അതിനുശേഷമേ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാവൂ, സ്വന്തമായി വണ്ടി ഓടിക്കുക പോലും ചെയ്യാവൂ. മനസ്സിലായി? ചില അച്ഛനമ്മമാർക്ക് ഇഷ്ടമാണ് 4 വയസ്സുള്ള കുട്ടീനെ മുമ്പിലിരുത്തിയിട്ട് ബൈക്കിൻ്റെ ഹാൻഡിൽ പിടിപ്പിച്ചിട്ട് അയാൾ ഇങ്ങനെ ഇരുന്ന് പോകുമ്പോൾ നാട്ടുകാർ കാണുമ്പോൾ ഞാൻ ഭയങ്കരനാണ് എൻ്റെ മകൻ കൊണ്ടുപോകുന്നത് കണ്ടോ, ആനയൊന്നും അല്ലേ ബൈക്കല്ലേ, ഒന്ന് ഒരു കല്ല് കുടുങ്ങിയാൽ മതി ഉരുണ്ട് വിടും, അപ്പോൾ വിവരമറിയാം. നമ്മൾ ദുരഭിമാനികളായി മാറുക, മറിച്ച് നമ്മുടെ കുട്ടികൾ ചിന്തിക്കണം എനിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു സമയം. 18 വയസ്സ് വരെ ലോകത്തിനെ അറിയണം ഈ ഇരിക്കുന്ന കുട്ടികളെങ്കിലും വിചാരിക്കണം. അതുവരെ അച്ഛനും അമ്മയും ഗുരുക്കന്മാരും വേണ്ടപ്പെട്ടവരും പറയുന്നത് അനുസരിക്കണം. അങ്ങനെ അനുസരിച്ചിട്ടുള്ളവരാണ് അബ്ദുൽ കലാമിനെ പോലെയും മലാല യൂസഫ് സായിയെ പോലെയും ഗാന്ധിജിയെ പോലെയും ആയിട്ടുള്ളത്, മഹാന്മാരായിട്ടുള്ളത്, ചരിത്ര പുരുഷന്മാരായിട്ടുള്ളത്, ഗുരുക്കന്മാരെ അംഗീകരിച്ചവരാണ്.
സമൂഹത്തിനെ അംഗീകരിച്ചവരാണ്, മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കണ്ടവരാണ്. നമ്മുടെ തന്നെ ഈ സേവാകേന്ദ്രം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദുഃഖം കാണാനുള്ളതാണ്. ഞാൻ സമാപിപ്പിച്ചുകൊണ്ടുവരിക, മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോഴാണ് നാം മനുഷ്യരായി മാറുന്നത്. മറ്റുള്ളവരെ വേദനിപ്പിച്ചും മറ്റുള്ളവരെ കൊന്നും സ്വത്ത് നേടാൻ വേണ്ടിയിട്ട് ഓടുന്ന ഓട്ടം കോഴിക്കോട് ജില്ലയെ പേര് പറയിച്ചല്ലോ എന്നാണ് കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടുകാരി പറഞ്ഞത്. കോഴിക്കോട് ജില്ലയെ പേര് പറയിപ്പിച്ചല്ലോ. നമുക്ക് കോഴിക്കോടിനോട് ഭയങ്കര സ്നേഹമാണ്, നമുക്കും സ്നേഹമാണല്ലേ. നല്ല നല്ല സാഹിത്യകാരന്മാർ പിറന്ന നാടാണ് കോഴിക്കോട്. സാമൂതിരി രാജാക്കന്മാർ സത്യസന്ധതയിൽ കേൾവി കേട്ടവരായിരുന്നു. കുഞ്ഞാലിമാരൊക്കെ കച്ചവടത്തിന് വന്നപ്പോൾ അവർക്കെല്ലാം സഹായവും ചെയ്തു കൊടുത്ത് അപ്രാസനം കൊടുത്തവരായിരുന്നു. കുതിരവട്ടം പപ്പു മുതൽ ഗിരീഷ് പുത്തഞ്ചേരി ആവട്ടെ, ഇപ്പോഴുള്ള എം ടി വാസുദേവൻ നായരാവട്ടെ, വി ആർ നാഥനാവട്ടെ, യു കെ കുമാരനാവട്ടെ, മുൻപുണ്ടായിരുന്ന തിക്കോടിയനാവട്ടെ, എത്ര അല്ലേ. ബാബുരാജ്, കെ ബാബുരാജിന്റെ ജന്മദിനമായിരുന്നു ഇന്ന്, ഇന്നലെ നാട്ടുകാരൻ ബാബുരാജിന്റെ ജന്മദിനമായിരുന്നു. ഇങ്ങനെ നൂറാളുകൾ കോഴിക്കോടിന്റെ ചരിത്രത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കൂടത്തായിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കൂടെ നമുക്ക് ഒരു തായ, തായ എന്ന് പറഞ്ഞാൽ തള്ളാന്ന് അർത്ഥം, ഒരു തായ ഇങ്ങനെ വന്നു പോയല്ലോ. നമ്മുടെ കൂടെയുള്ള ഒരു തായ ഇത്ര വൃത്തിഹീനയായിട്ട് ഒരാറ് ഏഴോ ആളുകളെ കൊല്ലുമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സംസ്കാരം എങ്ങോട്ട് പോകുന്നു എന്നറിയുക. ഇത് തീർച്ചയായിട്ടും കുടുംബത്തിന്റെ പോരായ്മയിൽ നിന്ന് തുടങ്ങിയതാവണം. അത് പഠിച്ചോളൂ, നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും കുടുംബ ശൈഥില്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിനെ ചിട്ടപ്പെടുത്താനാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും വ്രതങ്ങളും. അവിടെ നിന്ന് സേവനമുള്ള, സ്നേഹമുള്ള, ത്യാഗമനസ്ഥിതിയുള്ള, സമർപ്പണ ബോധമുള്ള ആളുകൾ ഉണ്ടാവണം. ഇന്ന് സ്നേഹവും സേവനവും ത്യാഗവും സമർപ്പണവും മാറുന്നു. രണ്ട് പ്രാവശ്യം നമ്മളിലേക്ക് പ്രളയം വന്നു, മറന്നു പോരുത്. കഴിഞ്ഞ ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം പ്രളയം വന്ന് ഒരു 5-10 ദിവസം ഞാൻ എൻ്റെ മക്കളെയൊക്കെ കൂട്ടിയിട്ടാണ് പോയത് വയനാട്ടിലെ സേവാ പരിപാടിക്ക് വേണ്ടിയിട്ട്, കിണർ നന്നാക്കാനും വീട് നന്നാക്കാനും ഒക്കെ വേണ്ടിയിട്ട്. എൻ്റെ കൂടെ കുറെ കൂട്ടുകാരും ഉണ്ടായിരുന്നു, പല സംഘടനകളിലുള്ള, പല മതത്തിലും പെട്ട ആളുകൾ. അവിടെ ഒരു വീട്ടിൽ ചെന്നിട്ട് വീടൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക്. അതിനോട് ഞാൻ ചോദിച്ചു, എങ്ങനെ ഇവിടെ അപ്പുറത്തൊക്കെ വെള്ളം കയറിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എല്ലായിടത്തും കയറി. പക്ഷേ ഞാൻ ചോദിച്ചു, എന്ത് തോന്നി? എന്ത് നല്ല ഈ ഈ പ്രളയം വന്നപ്പോഴാണ് അടുത്ത വീട്ടുകാരനോട് മിണ്ടാൻ തുടങ്ങിയത്. ആലോചിച്ചു നോക്ക്, പ്രളയം വരുമ്പോഴെങ്കിലും നിങ്ങൾ മിണ്ടും. അടുത്ത വീട്ടുകാരനെ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ കണ്ടുകൂടായ്മയും തൊട്ടുകൂടായ്മയുമായിട്ട് നടക്കുന്നവര് രണ്ട് പ്രളയം വന്നപ്പോൾ കുറച്ച് പഠിച്ചു. ഇനിയും പഠിക്കാതിരിക്കുന്ന ആളുകളെ പ്രതീക്ഷിച്ചോളൂ, വരാത്ത സ്ഥലങ്ങളിലേക്ക് വരും. കഴിഞ്ഞ കൊല്ലം കാസർഗോഡ് അങ്ങനെ വന്നിരുന്നില്ല, ഇക്കൊല്ലം വന്നു. ഇക്കൊല്ലം വരാത്ത സ്ഥലത്ത് അടുത്ത കൊല്ലം വരും. ഇതൊരു പദ്ധതിയാണ്. പ്രളയം വരാത്ത മലമ്പ്രദേശങ്ങളിലുള്ള ആളുകൾ പറഞ്ഞു, താഴെയല്ലേ പ്രളയം വരൂ, പുഴയിലടുത്തല്ലേ പ്രളയം വരൂ. എന്നാൽ മണ്ണിടിച്ചിൽ വന്നു ഈ വർഷം അല്ലേ. പ്രളയവും മണ്ണിടിച്ചിലും ഇല്ലാത്തടത്ത് ഓഖി പോലെയുള്ള കൊടുങ്കാറ്റ് വരും, നിപ്പ വരും, കത്രീന വരും, വിൽമ വരും അല്ലേ. അതൊക്കെ കൊടുങ്കാറ്റുകളുടെ പേരൊക്കെ പെൺകുട്ടികളുടെ പേരാ. അടിച്ച് പൊളിക്കേണ്ടതിനെ പൊളിക്കും. അപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിയും സഹകരണം വേണം, സ്നേഹം വേണം. എന്ത് രോഗവും നമുക്ക് എപ്പോഴും വരാം, എന്ത് അപകടവും നമുക്ക് എപ്പോഴും ഉണ്ടാവാം. നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങളെന്ന് പറയുന്ന സുഖങ്ങളൊക്കെ ഏത് സമയത്തും നശിക്കും. ഇത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് നമ്മുടെ ഈ സേവാസമിതി ചെയ്യുന്നത്. ഈ നാട്ടിൽ ആരുണ്ടെങ്കിലും, ഞങ്ങളൊക്കെ കഴിഞ്ഞ വർഷവും ഈ വർഷവും വയനാട്ടിൽ പോയിട്ട് നൂറുകണക്കിന് വീടുകൾ നേരെ വീടുകളിലേക്ക് നടന്നു പോയിട്ടാണ് ഇന്നത്തെ ചാനലുകാരൊന്നും കാണാത്ത സ്ഥലങ്ങൾ കേട്ടോ. പല ചാനലുകാരെയും വിളിച്ച് ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ആരും ചെന്നിട്ടില്ല, സർക്കാർ പ്രതിനിധികളില്ല, ചാനലുകളില്ല, വാർത്തകളില്ല, അവരൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ട് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ചാനലുകാർ വന്നിരുന്നു പലയിടത്ത്, അവിടെയൊക്കെ വീടുകളിൽ പോയിട്ട് ഒരു പൊതി അരിയോ അല്ലെങ്കിൽ സാധനങ്ങളോ വസ്ത്രമോ കൊടുക്കുമ്പോൾ അവർ കരയുകയാണ്. ആലോചിച്ച് നോക്കണം, നമുക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിലോ. നമ്മൾ സുഖമായി ജീവിക്കുമ്പോൾ അപ്പോൾ 4 നേരം ഭക്ഷണം കഴിക്കുന്ന നാം 1 നേരം കഴിക്കാൻ ശീലിക്കുക, 2 നേരം പോത്തിറച്ചി കഴിക്കുന്ന നാം 1 നേരമാക്കി മാറ്റുക, എന്നും പോത്തിറച്ചി കഴിക്കുന്ന നാം ആഴ്ചയ്ക്ക് 1 ദിവസം കഴിക്കാൻ ശീലിക്കുക, പോത്തിറച്ചി അത്യാവശ്യം കഴിക്കുമെന്നുള്ളവർ പതുക്കി ഒഴിവാക്കാൻ ശീലിക്കുക, മദ്യം കഴിക്കുന്നവർ കുറേശ്ശെ ഒഴിവാക്കുക. ഇതൊക്കെയാണ് വ്രതത്തിൻ്റെ തത്വം. ഇത് വളർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ സമൂഹം നന്നാവൂ, കുടുംബത്തിലെ ശാന്തിയും സമാധാനവും
നിലനിൽക്കണമെങ്കിൽ മദ്യപാനവും മയക്കുമരുന്നുമൊക്കെ നമുക്ക് ഇല്ലാതെയാക്കണം. അത് നിയമത്തിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. ശാന്തിയും സമാധാനവും നമ്മൾ വീടുകളിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച് കഥ പറയുക, ഒന്നിച്ചുറങ്ങുക, അങ്ങനെയുള്ളൊരു ശീലമുണ്ടാക്കുക. പാട്ട് പാടണം, ഒന്നിച്ചിരുന്ന് പാട്ട് പാടണം, ഒന്നിച്ചിരുന്ന് ഭജന ചെയ്യണം. ഇങ്ങനെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ആചാരങ്ങൾ. അതുകൊണ്ട് ഇന്ന് വരാത്ത ആളുകൾ, നമ്മുടെ വീട്ടിലുള്ളവരെ നാളെയൊക്കെ പൂജാസമയത്ത് പുസ്തക പൂജയൊക്കെ കഴിഞ്ഞെടുക്കുമ്പോൾ അതാത് ക്ഷേത്രങ്ങളിലോ സ്ഥലങ്ങളിലോ ഒക്കെ എല്ലാവരും എത്തണം. പൂർവാധികം ഭംഗിയായിട്ട് ഈ വർഷമൊക്കെ നമ്മൾ ശബരിമലയ്ക്ക് പോകണം. എന്നിട്ട് ആ വ്രതം പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് വലിയ ഒരു മാറ്റം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ടാവണം. പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ കേരളം എന്ന് പറയുന്നത് എല്ലാ ആചാരങ്ങളെയും കാലങ്ങളിൽ വേണ്ടതിനനുസരിച്ച് തിരുത്തിയിട്ടുള്ള നാടാണ്. ശങ്കരാചാര്യരൊക്കെ അങ്ങനെ ജനിച്ചതാണ്. ആ ശങ്കരനെ പോലെ, ശ്രീനാരായണ ഗുരുദേവരെ പോലെ, ചട്ടമ്പി സ്വാമികളെ പോലെ നമ്മുടെ കുട്ടികൾ വളരണം. അങ്ങനെ വളരാൻ വേണ്ടിയിട്ട് നാമജപങ്ങൾ ഉണ്ടാകട്ടെ, വ്രതസന്ധികൾ ഉണ്ടാവട്ടെ, നല്ല ഭക്ഷണശീലം ഉണ്ടാവട്ടെ, അങ്ങനെ എല്ലാം നല്ലതിനാവട്ടെ. മറ്റുള്ളവരെ ദ്വേഷിക്കാതെ, മതജാതി വർഗ വ്യത്യാസങ്ങളൊന്നും കാണിക്കാതെ നമുക്കെല്ലാവരെയും സ്നേഹിക്കാനും അവരെ സഹായിക്കാനും ഒക്കെ സാധിക്കട്ടെ. നാളെ അതാണ് നമ്മുടെ നിശ്ചയം. നാളെ ദുർഗ അവതരിക്കുകയാണ്. ദുഷ്ടജനങ്ങളെ മുഴുവൻ നിഗ്രഹിക്കുന്ന തരത്തിലേക്ക് വെട്ടേണ്ടതിനെ മുഴുവൻ വെട്ടാനുള്ള കരുത്ത് നമുക്കുണ്ടാവണം. നമ്മളെ തകർക്കാൻ ആർക്കും സാധിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ശാന്തി മന്ത്രം ജപിക്കാം. ഓം സർവേ ഭവന്തു